സുരേന്ദ്രൻ സാറിനെ സംബന്ധിച്ച് ഒരു വ്യക്തിഗതമായ കുസൃതി ചോദ്യം ചോദിക്കുന്നതിൽ വിരോധമില്ലെങ്കിൽ, സാറൊരു സഭ വിദ്വേഷിയായും മൊത്തത്തിലൊരു വൈദിക വിദ്വേഷിയായും പരക്കെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നമ്മുടെ അമ്മയ്ക്ക് പ്രമേഹം വരുന്നു എന്ന് ഒരു മകന് തോന്നുന്നതാണ്. അപ്പോൾ പഞ്ചസാര കഴിക്കരുത്, ഭക്ഷണത്തിൽ നിയന്ത്രണം വേണം എന്നൊക്കെ പറയുന്നത് അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണോ അമ്മയോടുള്ള വിരോധം കൊണ്ടാണോ? 25 കൊല്ലം മുമ്പ് ഈ സഭയിൽ ഇവിടെ പോക്ക് ശരിയാണ്, സഭാധികാരത്തിൻ്റെ പോക്ക്, സഭയെന്ന് പറയുന്ന ആത്മീയമായ ഒരു കൂട്ടായ്മ ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് ഞാൻ സഭയോടുള്ള വിരോധം കൊണ്ടാണെന്ന് പറയുന്നത് പലരും പറഞ്ഞു. ഇന്ന് സഭയിലെ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, ഭർത്താന്മാരുടെ തലത്തിൽ, വൈദികരുടെ തലത്തിൽ, അൽമായരുടെ തലത്തിൽ അഭിപ്രായ വ്യത്യാസം, രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നിപ്പുകളുണ്ട്. അച്ഛന്മാർ സംഘടിതമായി മെത്രാന്മാർക്ക് മോറാണ്ടം കൊടുക്കുന്നു. ഇതിൻ്റെ രോഗലക്ഷണം ഞാൻ ആദ്യം കണ്ടു എന്ന ഒരു തെറ്റാണ് ഞാൻ ചെയ്തത്. അത് ഇങ്ങനെ വരും എന്ന് എനിക്ക് മുൻകൂട്ടി കാണാൻ സഭയെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ പഠനങ്ങൾ കൊണ്ടും മനനങ്ങൾ കൊണ്ടും ഞാൻ മനസ്സിലാക്കി. ഞാൻ സഭയെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് പറയുന്നത്, ദ്വേഷിക്കുന്നത് കൊണ്ടല്ല. ദ്വേഷിക്കുകയാണെങ്കിൽ എനിക്ക് ഇട്ടിട്ട് പോയാൽ മതി. അതുപോലെ തന്നെ വൈദിക വിദ്വേഷിയാണെന്നത്, എനിക്ക് ധാരാളം വൈദികരെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. അവർ പലരും എൻ്റെ ജീവിത മാതൃകകളായി തന്നെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അല്ലാതെ ഒരു വൈദികനെ വ്യക്തിപരമായി ഒരു വിദ്വേഷവും എനിക്കില്ല. പക്ഷേ ഇക്കാര്യത്തിൽ സാറ് സഭയെയും സഭയുടെ അധികാരത്തെയും സഭ മേലധ്യക്ഷന്മാരെയും വൈദികരെയും സ്ഥാനത്തും അസ്ഥാനത്തും വിമർശിക്കാറുണ്ട്, വിമർശിക്കുന്നു. അത് പ്രസിദ്ധീകരണങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും. ഇതിനൊരു പിന്നാമ്പുറമുണ്ട് എന്നിങ്ങനെ നാട്ടുകാരെ പരക്കെ പറയുന്നു. അത് സാറ് മുൻപ് ഒരു പുരോഹിതനായിരുന്നു, സാറ് പുരോഹിത ശ്രേണിക്ക് ഒരു അനഭിമതനായതിൻ്റെ പേരിൽ സഭ താങ്കളെ പുറത്താക്കിയെന്നും ഇങ്ങനെ ഒരു കേട്ട് കഴിയുന്നു. ഞാൻ പുരോഹിതനായിട്ടില്ല. ഇതിങ്ങനെ എല്ലാവരും പറയുന്നുണ്ട്, ഞാൻ പുരോഹിതനായിരുന്നു, ഞാനൊരു കന്യാസ്ത്രീയാണ് കല്യാണം കഴിച്ചതായിരുന്നൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു 1980 ഞാനൊരു സെമിനാറിയുടെ മുറ്റത്തിൽ കയറുന്നത്. ഇങ്ങനെയുള്ള അപപ്രചരണങ്ങൾക്ക് ഞാൻ എന്ത് മറുപടി പറയണം? അങ്ങനെ ഒരു പിന്നാമ്പുറമില്ല. താങ്കൾ പറഞ്ഞു വരുന്നത് താങ്കൾ ഇപ്പോഴും ഒരു ക്രിസ്തുമത വിശ്വാസി തന്നെ എന്നാണ്? തീർച്ചയായിട്ടും ഞാനൊരു ക്രിസ്തുമത വിശ്വാസിയാണ്, ഞാനൊരു ഭാരതീയനാണ്, ഒരു മനുഷ്യനാണ്, ലോകത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും ചിന്തിക്കുന്നവനാണ്. സാറേ, ഈ കേരള നസ്രാണി കത്തോലിക്ക സഭയിൽ ഇന്ന് വളരെ വ്യാപകമായ ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. സാറിന് അതേക്കുറിച്ച് അഭിപ്രായം ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് അറിയാം. അതൊന്ന് എന്താണെന്ന് വിശദീകരിച്ചപ്പോൾ. ഇത് ഈ വിവാദത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം സഭ എന്ത് എന്നുള്ള കാഴ്ചപ്പാടിൽ 2 വത്തിക്കാൻ സുനഹദോസിന് ശേഷം വന്ന മാറ്റമാണ്. 2 വത്തിക്കാൻ സുനഹദോസിന് മുമ്പ് കത്തോലിക്ക സഭ എന്ന ഒരു ഏക ശിലാസ്തംഭമാണ് മാർപ്പാപ്പ, കർദ്ദിനാൾമാര്, മെത്രാന്, അച്ഛന്, അൽമാര്. അത് ലോകത്തെമ്പാടും അങ്ങനെ. എന്നാൽ 2 വത്തിക്കാൻ സുനഹദോസ് പറഞ്ഞു, പൗരസ്ത്യ ദേശത്തെ സഭകൾക്ക് അവരവരുടെ ഡിസിപ്ലിൻ അനുസരിച്ച് അവരവരുടെ പൈതൃകത്തിലേക്ക് പോകാൻ അവകാശമുണ്ട്. എന്തൊക്കെയായിരുന്നു പൂർവകാലങ്ങളിൽ അവർ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത്, അതിലേക്ക് മടങ്ങിപ്പോകാൻ കടമയും സ്വാതന്ത്ര്യവുമുണ്ട്. അപ്പോ ഇപ്പൊ ഈ കേരളത്തിന്റെ പൂർവകാല പൈതൃകത്തെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഈ വിവാദം ഉണ്ടാവുന്നത്. എന്താണ് നമ്മുടെ പൈതൃകം? പോർട്ടുഗീസുകാർ വരുന്നതിന് മുമ്പ് നമ്മുടെ പൈതൃകം എന്തായിരുന്നു എന്ന ഒരു അന്വേഷണത്തിന്റെ ഘട്ടത്തിലുള്ള ഒരു താർക്കികമോ അക്കാദമിക്കോ ആയ ഒരു ചർച്ചയാണ് ഈ വിവാദമായി എന്ന് പറയുന്നത്. അല്ല, വിശ്വാസപരമായോ ഒന്നും അതിനകത്തില്ല, അടിസ്ഥാനമില്ല.
അതിന് പിന്നെ അകലിൽ നിന്ന് നോക്കുന്നവർക്ക് തോന്നും ഇത് വലിയൊരു തർക്കമാണ്. തർക്കം ആചാരപരവും പാരമ്പര്യത്തെ കുറിച്ചും പൈതൃകത്തെ കുറിച്ചും. ഈ അടുത്ത കാലത്തായിട്ട് താങ്കളെ ഹിന്ദു മത വർഗീയവാദികൾ അതിസമ്പ്രദമായി കത്തോലിക്ക സഭയ്ക്ക് എതിരെ എടുത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളത് ആളുകൾ ഇതിനെ പരസ്യമായി വിശ്വസിച്ചു വരുന്നു. അതിനെക്കുറിച്ച് എന്താണ് താങ്കൾ പറയുന്നത്? ഞാൻ ഒരു ഭാരതീയൻ എന്ന നിലയിൽ എൻ്റെ ഭാരതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ അവതരിപ്പിക്കാറുണ്ട്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏത് മതത്തിൻ്റെയോ ഏത് പ്രത്യയശാസ്ത്രത്തിൻ്റെയോ ഭാഗമാണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അതെൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ ഞാൻ പുരോഹിതനായിരുന്നു എന്ന് പറഞ്ഞ് എന്നെ എൻ്റെ അഭിപ്രായങ്ങളെ ആനുഷംഗികമായി ഖണ്ഡിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് മതമൗലികവാദികളുടെ കൂട്ടത്തിലാണെന്ന് പറയുന്നു. പണ്ട്, അതായത് ഒരു 10-30 കൊല്ലക്കാലം മുമ്പ്, ആരെങ്കിലും സഭയെ വിമർശിച്ചാൽ, അല്ല സഭാധികാരത്തിൻ്റെ ദുഷ്ചൈനികളെ വിമർശിച്ചാൽ കമ്മ്യൂണിസ്റ്റാണെന്നൊരു മുദ്രയിട്ടു. അങ്ങനെ സമൂഹത്തിൽ നിന്ന് ആ അഭിപ്രായത്തിന് വില ഇല്ലാതാക്കി തീർക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതിന്ന് എന്നെ കുറിച്ച് പറയാൻ സാധ്യമല്ല. മാത്രമല്ല, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മിത്രന്മാരും ഒക്കെ വളരെ അടുത്ത ബന്ധമാണ്. ഈ അടുത്തയാണെന്ന് പാലായിൽ വന്നു നയനാല് ചോറും ഒക്കെ ഉണ്ടത്. അപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല. ഈ അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഒരു മുദ്ര കുത്തണം. ഈ കാണയ്ക്ക് ചാപ്പ കുത്തുക എന്ന് പറയുന്നൊരു പണിയുണ്ട്. ഈ ചാപ്പ കുത്തി കഴിഞ്ഞാൽ അങ്ങനെ കൊല്ലാം. ഈ ചാപ്പ കുത്തലിലാണ് എന്നെ വർഗീയവാദികളുടെ ഉപയോഗിച്ച് സഭയെ ക്കെതിരെ വരുന്നത് എന്നൊക്കെ പറയും. എന്നത് യാതൊരു കാര്യമില്ല. എന്റെ അഭിപ്രായം എന്തോ അതെന്റെ അഭിപ്രായം. പക്ഷേ ഇത് സാധാരണക്കാരും മതാധ്യക്ഷന്മാരും ഒഴിച്ചുള്ള സക്കറിയായ പോലെയുള്ള എഴുത്തുകാര്, കലാകൗമുദി പോലെയുള്ള പ്രസിദ്ധീകരണം കൂടി അടുത്തകാലത്ത് അങ്ങനെ ഒരു ഹിന്ദു നിഷ്കളങ്കനായ ഒരു ഹിന്ദുത്വ പരിവേഷം താങ്കൾ? ഞാൻ നിഷ്കളങ്കനായ ഒരു ഹിന്ദുത്വ പരിവേഷം ചേർത്തില്ല. ഞാൻ പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി എന്റെ സംസ്കാരം ഭാരതീയമാണെന്നും ഭാരതീയമായ ആ സംസ്കാരത്തിന്റെ അടിസ്ഥാനങ്ങൾ ഹിന്ദുത്വമാണെന്നും വിശ്വസിക്കുന്നു. ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ഒരു മതമാണ്, ഇന്ത്യക്കാരന്റെ സംസ്കാരം. അതിന് ഊറ്റു അതിന് എന്ത് പറഞ്ഞാലും ആ ഹിന്ദുത്വ സംസ്കാരമാണ് ഇവിടെ 2000 കൊല്ലക്കാല ക്രൈസ്തവ സഭയെ നിലനിർത്തിയത്. ഏത് ദേവനെയും അവനിഷ്ടമുള്ള രൂപത്തിൽ ആരാധിക്കാം എന്ന ഭാരത സംസ്കാരത്തിന്റെ വിശാലമായ ദർശനമാണ് ഇവിടെ വിവിധ മതദർശനങ്ങളെ ഇവിടെ നിലനിർത്തിയതും വളർത്തിയതും. അതിന് മറ്റുള്ളവർക്ക് വേറെ മനുഷ്യനും ഉണ്ടാവും, എനിക്ക് വിരോധമില്ല. അപ്പോൾ യഥാർത്ഥ ക്രിസ്ത്യാനി ഒരു ഹിന്ദുവുമായിരിക്കണം എന്നാണോ താങ്കൾ പറഞ്ഞത്? ഭാരതീയനായ ക്രിസ്ത്യാനി ഒരു ഹിന്ദുവാണ്. കാരണം ഇന്ത്യക്കാരനാണ്. മതത്തിലെ വ്യത്യാസവും, ഞാൻ കേരളീയനാണ്, ഞാൻ ഭാരതീയനല്ലേ? അല്ലേ? ഒരു ബംഗാളി, അയാൾക്ക് ബംഗാളിയാണ് ഇരിക്കുമ്പോൾ തന്നെ അവന്റെ പ്രഥമമായ സാംസ്കാരിക ബന്ധം ഭാരതമായി ഇന്ത്യയുമായിട്ടാണ്, ഇന്ത്യയുമായിട്ടാണ്. നമുക്ക് അങ്ങനെയാണ് ക്രിസ്ത്യാനിത്വവും ഹിന്ദുയിസവും മതപരമായ വിഭജനമല്ല, മറിച്ച് ഹിന്ദുയിസം എന്ന് പറയുന്ന ഒരു മതമില്ല, സംസ്കാരം. അതാണ് എന്റെ വീക്ഷണം. ഈ നമ്മുടെ എറണാകുളത്തെ മുൻ കർദ്ദിനാളായിരുന്ന ജോസഫ് പാറേക്കാട് ഇത്തരത്തിലുള്ള, താങ്കൾ വിശ്വസിക്കുന്ന തരത്തിലുള്ള ഒരു ഭാരതീയത ഈ വിശ്വസിച്ച നാളാണ് എന്ന് തീർച്ചയായിട്ടും പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഞാൻ വിശ്വാസത്തിൽ ക്രിസ്ത്യാനി, സംസ്കാരത്തിൽ ഇന്ത്യക്കാരൻ. എന്താ തെറ്റ്? എനിക്ക് ബ്രിട്ടീഷ്, ഞാൻ ക്രിസ്ത്യാനി ആകാൻ ബ്രിട്ടീഷുകാരനോ യൂറോപ്പിനാണേണ്ടതില്ല, ഇറ്റലിക്കാരനാണേണ്ടതില്ല. കാരണം 2000 കൊല്ലക്കാലം നമ്മുടെ പൂർവികന്മാർ ഈ ഭാരതത്തിന്റെ സംസ്കാര ഭൂമികൾക്കുള്ളിലാണ് ഈ സഭയുടെ ഭദ്രദീപം യാതൊരു കളങ്കവും ഏൽപ്പിക്കാതെ കാത്തു സൂക്ഷിച്ചത്. ആ സംസ്കാരത്തെ തള്ളി പറയാൻ വിരുന്നത് അങ്ങനെ തയ്യാറല്ല. എന്റെ സംസ്കാരം യൂറോപ്യനല്ല, ഭാരതീയമാണ്, എന്നും ഭാരതീയമായിരിക്കും. അപ്പോൾ പാറേക്കാട് പിതാവിന്റെയും
താങ്കളുടേതുമായ ആ സാംസ്കാരിക ധാരയ്ക്ക് ഇന്ന് മേലധ്യക്ഷന്മാരുടെ ഇടയിലും വഴികളുടെ ഇടയിലും പിന്തുടർച്ചക്കാരെ ഇല്ല എന്ന് പറയാനാകും? പറയാനാവില്ല. കാരണം നമ്മൾ പോർട്ടുഗീസുകാർ വന്നതിന് ശേഷം ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ വിദേശിയാണ് എന്ന് അവർ നമ്മൾ കൽപ്പിച്ചു വെച്ചു. അതുകൊണ്ട് വിദേശ വേഷങ്ങൾ വേണം, വിദേശ ആചാരങ്ങൾ വേണം, അത് ആവശ്യമില്ല. ക്രിസ്ത്യാനിറ്റി യൂറോപ്യൻ അല്ല. വളരെയധികം പറഞ്ഞു കേൾക്കപ്പെടുന്ന ഒരു പദം കൽദായവൽക്കരണം എന്നുള്ളതാണ്. ഇത് സംഭാവന ചെയ്തത് പുലിക്കുന്നൽ സാറാണ് എന്നിങ്ങനെ കേൾക്കുന്നു. ഇതിൻ്റെ പൊരുൾ സത്യം പറഞ്ഞാൽ സഭയിലെ വിജ്ഞേയരായ ആളുകൾക്ക് വരെ യഥാർത്ഥത്തിൽ പിടികിട്ടിയിട്ടില്ല. ശരിയാണ്, പലർക്കും ഇത് അറിഞ്ഞുകൂടാം. ഇതിന് കാരണം നമ്മൾ ഈ സഭയെക്കുറിച്ച് നമ്മൾ പള്ളി പോകുന്നു, പ്രാർത്ഥിക്കുന്നു, തിരിച്ചു പോരുന്നു എന്നുള്ളതല്ലാതെ ഈ സഭയെക്കുറിച്ച് ആഴമായി പഠിക്കാൻ ആരും പരിശ്രമിക്കാറില്ല. ഈ തന്ദായവൽക്കരണം എന്ന് പറഞ്ഞ വാക്ക് ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഒരു പൈതൃകത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണം. നമുക്ക് സ്വയം നമ്മുടെ സംസ്കാരമനുസരിച്ച് സ്വയം ഭരിക്കാനുള്ള അവകാശം കിട്ടിയപ്പോൾ എന്താണ് എന്ന അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ എന്താണ് എന്ന് അന്വേഷണം ആരംഭിച്ചപ്പോൾ ഒരു വിഭാഗം പേര് പറഞ്ഞു, നമ്മുടെ പാരമ്പര്യം കൽദായമാണ്. അതായത് പോർട്ടുഗീസുകാർ വരുന്നതിന് മുമ്പ് ഇവിടെ കൽദായ സഭയിൽ നിന്നും മെത്രാന്മാർ വന്നിരുന്നു, അവരുടെ പാരമ്പര്യമാണ് നമുക്കുണ്ടായിരുന്നത് എന്ന് വാദിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അന്ന് നാൻ അവിടെ ആചരിച്ചിരുന്ന കുർബാന അതുപടി ഇവിടെ മലയാളത്തിലാക്കി ആചരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം മെത്രാന്മാരും മൂന്നിൽ രണ്ടു ഭാഗം മെത്രാന്മാരും പാറക്കാട്ടിൽ മെത്രാനും ഉൾപ്പെടെ ഇതിനെ എതിർത്തു. എന്നാൽ പൗര എതിർത്തെങ്കിലും പൗരസ്ത്യ തിരുസംഘം ഇത് നമ്മുടെ പാരമ്പര്യമാണെന്ന് പറഞ്ഞ് ഇവിടെ അടിച്ചേൽപ്പിച്ചു. അപ്പോ ആദ്യമായി ഞാനാണ് ഇത് പറഞ്ഞത്, ഇത് ശരിയല്ല, നമ്മുടെ പാരമ്പര്യവും പൈതൃകവും സ്വീകരിക്കാൻ എന്തെന്ന് കണ്ടുപിടിക്കാനും സ്വീകരിക്കാനുമുള്ള അവകാശം നമ്മുടേതാണ്. പൗരസ്ത്യ തിരുസംഘത്തിന്റെയോ വെള്ളക്കാരൻ്റെയോ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. മെത്രാന്മാർ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം, റെക്കോർഡുള്ള കാര്യമാണ്, മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടുകൂടി തീരുമാനിച്ച് അങ്ങോട്ടയച്ചു. 68 മുതൽ ഇവിടെ ആചരിച്ചിരുന്ന കുർബാനക്രമത്തെ മാറ്റിയിട്ട്, എല്ലാ മെത്രാന്മാരും സ്വീകരിച്ചിരുന്ന കുർബാനക്രമത്തെ മാറ്റിയിട്ട് അവരുടേതായ ഈ കൽദായ രാസക്രമം അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അത് ചൊല്ലണം. അപ്പോഴാണ് ഇവിടെ വിവാദം ഉണ്ടായത്. എന്തിനാണ് അതിങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടേതായ ഒന്നുമില്ല. നമ്മുടെ ക്രൈസ്തവ വിശ്വ കൽദായ സഭ 2nd century സ്ഥാപിതമായ ഒരു സഭയാണ്. 5th century ഇതിന് കുറച്ച് സ്വാതന്ത്ര്യം കിട്ടി. അത് കഴിഞ്ഞ് ഈ സഭ അന്ന് മുതൽ പീഡിപ്പിക്കപ്പെട്ട ഒരു സഭയായിരുന്നു. അക്കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് കൽദായിൽ നിന്ന് വളരെയധികം പേര് ഇവിടെ ഓടിയെത്തി പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ഈ സഭ 6th-7th century ആയപ്പോഴത്തേക്കും മുസ്ലിമിൻ്റെ ഭരണത്തിന് കീഴിലായി. സഭ വളരെ നാമമാത്രമായി. അന്ന് നമ്മുടെ പള്ളികളിൽ നിന്നും പണം പിരിക്കുന്നതിന് വേണ്ടി മെത്രാന്മാർ ഇവിടെ എത്തിയിരുന്നു. മാത്രമല്ല, ഇവർ നെസ്റ്റോറിയൻ, കത്തോലിക്ക സഭാ വിശ്വാസം അംഗീകരിക്കാത്തതായ നെസ്റ്റോറിയൻ മെത്രാന്മാരുമായിരുന്നു. നെസ്റ്റോറിയൻ ബാബിലോണിയൻ പാത്രോക്കീസിന്റെ കീഴിലുള്ളവരായിരുന്നു. അങ്ങനെ നമ്മൾ ആ സഭയെ പണം കൊടുത്ത് രക്ഷിക്കുകയും അവരിവിടെ വന്ന് അവരുടെ ആചാരപ്രകാരം കുർബാന അനുഷ്ഠിക്കുന്നതിന് പള്ളികൾ തുറന്നു കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് നമ്മുടെ അച്ഛന്മാർ ആ കുർബാന ചൊല്ലിട്ടില്ല, ആരും ചൊല്ലിട്ടില്ല. ഇതാ രേഖ. ഇവർ കപ്പം പിരിക്കാറുണ്ടായിരുന്നു. ഇവർ കപ്പം പിരിക്കാറുണ്ടായിരുന്നു. അവർക്ക് അന്ന് കൽദായ സഭയിൽ കിട്ടുന്നതിന്റെ, അവരുടെ ചെറിയൊരു സഭയുണ്ടല്ലോ, 10 ഇരട്ടി പണം നമ്മുടെ കാരണവന്മാർ അവർക്ക് കൊടുത്തിരുന്നു. അപ്പോൾ നമ്മളാണ് അവരെ സപ്പോർട്ട് ചെയ്തത്, നമ്മളാണ് ആ സഭയെ നിലനിർത്തിയത്. ഈ പിന്നീട് യൂറോപ്യൻകാരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പാരമ്പര്യം ഉണ്ടാകാൻ പാടില്ല. ക്രിസ്ത്യാനിക്ക് ഒന്നുകിൽ വെസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തിലും അല്ലെങ്കിൽ ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തിലും ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ് ക്രിസ്തു. ഭാരതത്തിലെ ക്രിസ്ത്യാനിക്ക് സ്വന്തം പേരില്ല, അവൻ്റെ പാരമ്പര്യം
കൽദായാണത്. ഒരു ഉദാഹരണത്തിന്, ബ്രിട്ടീഷുകാർ ഇന്ത്യ പിടിച്ചെടുക്കുന്ന മുഗളന്മാരിൽ നിന്നാണ്. അതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ കാലം വരുമ്പം പറയാണ്, ഞങ്ങളീത് മുഗള പാരമ്പര്യത്തിലേക്ക് കൊടുക്കുന്നെന്ന് പറയാനാവും. മുഗളന്മാരും ആക്രമണകാരികളാണ്, ബ്രിട്ടീഷുകാരെ പോലെ തന്നെ. അതുപോലെ ഈ കൽദായക്കാരിവിടെ വന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ കൽദായ പാരമ്പര്യം ആവില്ല. ഇതിൻ്റെ ബഹുഭൂരിപക്ഷം ഞാനാണ് ആദ്യം പറഞ്ഞു, ക്ഷണിക്കണം, അഹങ്കാരം പറയല്ല, ഞാനാണ് ആദ്യം. അത് വല്ല ഇതിനെ എതിർത്തെങ്കിലും ഇന്ന് ബഹുഭൂ ചിന്തിക്കുന്നവരെല്ലാം ഇത് ശരിയാണെന്ന് പറയുന്നത് ഈ വിവാദത്തിൻ്റെ കാരണമാണ്. കേരളത്തിൽ നടന്ന നഫ്രാണി കത്തോലിക്ക സഭയിൽ നടന്ന ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങളുടെയും സമരങ്ങളുടെയും ചരിത്രത്തിൽ അതിൻ്റെ നായകത്വം വഹിച്ചിട്ടുള്ള ആളുകളെക്കുറിച്ചും അവരുടെ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും പ്രവർത്തികളെക്കുറിച്ചും വിശദീകരിക്കാം. ഈ പാശ്ചാത്യ സഭ ഇവിടെ വരുന്ന പോർട്ടുഗീസുകാരിലൂടെയാണ് ഇവിടെ വന്ന്, അവിടെ നിലനിന്നിരുന്ന ആചാരങ്ങളും ഘടനാ സമ്പ്രദായവും ഇവിടെ ഇറക്കുമതി ചെയ്യുന്നതിന് പരിശ്രമിച്ചപ്പോൾ അന്ന് നമ്മുടെ സമുദായത്തിന് ഒരു നേതാവുണ്ട്, ജാതിക്കു കർത്തവ്യം എന്നാണ് പേര്, തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്. അദ്ദേഹം അതിനെ എതിർത്തു, ജാതിക്ക് കർത്തവ്യ ഗീവർഗീസ്. അദ്ദേഹം എടപ്പള്ളിലൊരു യോഗം വിളിച്ചു കൂട്ടി അന്നത്തെ പോർട്ടുഗീസ് മെത്രാനായിരുന്ന ബ്രിട്ടോയെ കൊണ്ട് സഭയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കൈകടത്തുകയില്ലെന്ന് പറഞ്ഞ് യോഗം ഒപ്പിടിച്ചു പിടിച്ചു. അവിടെ ഖരാവോ തന്നെയാണ് നടത്തി, 7 ദിവസം അവിടെ താമസിച്ചിട്ട് ഞങ്ങളുടെ പള്ളിയിൽ കയറാൻ പറ്റില്ല. മെത്രാനോട് ഒപ്പിടിച്ചു വാങ്ങിച്ചു രേഖകളുണ്ട്, ശക്തമായിരുന്നു അതെ സമരം, രേഖകളുണ്ട്. ഇത് കഴിഞ്ഞ് 1663 കൂനംകുരിശ് സത്യം. അന്ന് നമ്മുടെ പൂർവികരുടെ ദേശാഭിമാനത്തെക്കുറിച്ചും സഭാഭിമാനത്തെക്കുറിച്ചും നമുക്കെന്നും ആദരവോടെ വേണം ചിന്തിക്കാൻ. പോർട്ടുഗീസുകാരുടെ കോട്ടയാണ് അന്ന് മട്ടാഞ്ചേരി. കൊച്ചി മഹാരാജാവ് രാജാവ് പോർട്ടുഗീസുകാർക്ക് പിന്തുണ നൽകുന്നു. അക്കാലഘട്ടത്തിൽ 4500 മട്ടാഞ്ചേരിക്ക് വന്ന് ഇവരുടെ പീരങ്കിക്കോട്ടയുടെ മുമ്പിൽ നിന്നിട്ട് ഞങ്ങളും ഞങ്ങളുടെ തലമുറയും ഉള്ളിടത്തോളം കാലം ഈ പറങ്കികളുടെ കീഴിൽ ഇരിക്കേണ്ടത് സത്യപ്രതിജ്ഞ ചെയ്താലാണ്. ആ കാലഘട്ടത്തിൽ ഈ സഭയുടെ വ്യക്തിത്വം നിലനിർത്താൻ അതിൻ്റെ നേതൃത്വം ആരായിരിക്കും? തോമ അർക്കാദിയാക്കോ, അദ്ദേഹമാണ്, അല്ലെങ്കിൽ തോമ ജാതിക്കർത്തവ്യൻ തോമ. അത് കഴിഞ്ഞ് സഭ രണ്ടായി പിളർന്നു. പിന്നീട് പാറയമ്മാക്കൽ ഗോവർണദോരം, അദ്ദേഹം അതും ഈ ഇവിടുത്തെ ഒരു വ്യക്തിയല്ല അത് ചെയ്യുന്നത്, സഭായോഗം കൂടിയിട്ടാണ് ഇവരെ എതിർക്കുന്നത്. അങ്കമാലിയുടെ സഭായോഗം വിളിച്ചു കൂട്ടിയിട്ട് ഇവിടെ നിന്ന് റോമിലേക്ക് വിടുന്നുണ്ട്, പ്രതിനിധികളെ വിടുന്നുണ്ട്, കരിയാറ്റിയെയും മാറമാക്കൾ പോകുന്നത്. അതാണ് ഈ പ്രശസ്തമായ വർത്തമാന പുസ്തകം റോമായാത്ര. അത് വായിക്കണം. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഈ കൊച്ചി മെത്രാനം എഴുതുകയാണ്, ഞങ്ങളുടെ പള്ളികൾ നിങ്ങളുടെ തന്തമാർ പണിയിച്ചതല്ല, ഞങ്ങളുടെ പള്ളികൾ നിനക്ക് വിറ്റിട്ടുമില്ല, ഞങ്ങളുടെ പള്ളികളിൽ നീ കയറണമെങ്കിൽ ഞങ്ങളുടെ യോഗത്തിൻ്റെ അനുവാദം വേണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ സമരം ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ കുടക്കച്ചര അധ്വാനിച്ചൻ പിന്നെ ഇങ്ങനെ വളരെയധികം പേര്, 7 വ്യാകുലങ്ങൾ എന്ന് പറഞ്ഞ മാന്നാനത്ത് നിറക്കി വിട്ടവർ, നിധീരിക്കൽ മാണിക്കൽ മുതലായവർ ഈ ആഭ്യന്തര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി. ഇന്ന് നമ്മുടെ പാലാരൂപതയിലും മറ്റും പഠിപ്പിക്കുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വേദപാഠ പുസ്തകം, അതിനകത്ത് സഭാഭിമാനികൾ എന്ന് പറഞ്ഞ് ചേർത്തിരിക്കുന്നവരെ മുഴുവൻ ഈ സഭയിൽ നിന്ന് ഒരു കാലത്തിലല്ലെങ്കിൽ വേറൊരു കാലത്ത് പുറന്തള്ളുകയോ മഹറോം ചൊല്ലുകയോ അധികാരപ്രഷ്ടരാക്കുകയോ ചെയ്തു. ഇപ്പോൾ കൊറവളിങ്ങാട്ട് ഈയിടെ നിധീരിക്കൽ മാണിക്കത്തനാരുടെ സ്റ്റാച്യുവിനാണ് അതിൽ അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു തൊപ്പി വെച്ചിട്ടുണ്ട്, ഒരു മുദ്രവായ തൊപ്പിയോടുകൂടിയ. ഇദ്ദേഹത്തെ തൊപ്പിയും അരകെട്ടും അഴിപ്പിച്ചു വെച്ചതാണ് അന്നത്തെ എത്ര സഭാനേതൃത്വം. എന്നിട്ട് കൊറവലങ്ങാട്ട് പള്ളിയെ, പുറവനാപ്പള്ളിയായിരുന്ന കൊറവലങ്ങാട്ട് പള്ളിയെ ഇദ്ദേഹം വികാരിയായിരുന്നു എന്ന ഏക കാരണത്താൽ ഈ മുട്ടിയറപ്പള്ളിയുടെ താഴെ കൊണ്ടുവന്ന് വെച്ചു.
അങ്ങനെ പീഡിപ്പിച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹം ഈ തൊപ്പി ഇട്ടതായിരുന്നില്ല അദ്ദേഹത്തിന്റെ മഹത്വം. ഈ തൊപ്പി എനിക്ക് വേണ്ട, എന്റെ സമുദായത്തിനോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ അഭിമാനം. പക്ഷെ ഇന്ന് അദ്ദേഹത്തെ തൊപ്പി ഇടിച്ചാ വെച്ചിരിക്കുന്നത്, മരിക്കുമ്പോൾ ഈ തൊപ്പിയില്ല. ഇതൊക്കെയാണ് സഭയുടെ ഒരു പ്രത്യേകത. ഈ സഭയുടെ നന്മയ്ക്ക് വേണ്ടി ആരെല്ലാം പോരാടി? കൊടക്കച്ചിറ അന്തോനിച്ചിനെ, അന്തോനിച്ചിനെ സഭയിൽ നിന്ന് മഹറോൻ ചൊല്ലി പുറത്താക്കിയതാണ്. പിന്നെ അബ്ദീശോയ അബ്ദീശോത്രനായ ആള് ഭരണങ്ങാനം കാരണം അദ്ദേഹത്തെ അന്തോനിച്ചിനെയും സഭയിൽ നിന്ന് മഹറോൻ ചൊല്ലി പുറത്താക്കിയതാണ്. വേറെ ഒരാളാണ് അവര് സഭാഭിമാനിയായി കാണുന്ന ലൂയിസ് പഴയപറമ്പ്. ലൂയിസ് പഴയപറമ്പ് അദ്ദേഹത്തെ കർമ്മലീത്ത സഭയിൽ നിന്നും പുറന്തള്ളിയതാണ്. ഇങ്ങനെ ആരെയെല്ലാം ഒരു കാലത്ത് പീഡിപ്പിച്ചോ, സഭാദ്വേഷികളായി പീഡിപ്പിച്ചോ, അവരെല്ലാം ഇന്ന് സഭാസ്നേഹികളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒമ്പതാം ക്ലാസ്സിലെ മത ഒമ്പതാം ക്ലാസ്സിലെ കാറ്റക്കിസം പുസ്തകത്തിൽ അവരെ സാക്ഷ്യപ്പെടുത്തുകയും അംഗീകരിക്കും ചെയ്യും. പടം ഒക്കെ ഉണ്ട്, നമ്മുടെ കുട്ടികൾ പഠിക്കുന്നു. ഇല്ലാത്ത പടം വരച്ചുണ്ടാക്കിയിട്ടുണ്ട്, നമ്മുടെ കുട്ടികൾ പഠിക്കുന്നു. നിതീരിച്ച മാമിക്കത്തനാരുടെ, അതുപോലെ തന്നെ പാറയമക്കൽ ഗോവന്ദരുടെയും ഒക്കെ സാഹസികമായ അക്കാലത്തെ നേതൃത്വത്തെക്കുറിച്ച് സാറിന് അവബോധം ഉണ്ടാവുമല്ലോ. അതും ഇന്നത്തെ സഭാ നേതൃത്വവുമായി ഒരു താരതമ്യ പഠനം. അന്ന് സഭയെന്ന് പറഞ്ഞാൽ ഒരു ഒരു വലിയ സാമ്പത്തിക സംവിധാനമായിരുന്നില്ല. അതുകൊണ്ട് ഈ ഇവരുടെ അപ്പകഷ്ടങ്ങൾക്ക് വേണ്ടി പോകേണ്ട കാര്യവും ഇവിടെ ഇല്ല. വിശ്വാസ സമൂഹത്തിനില്ല. നമ്മുടെ കത്തനാരന്മാർക്ക് മുഴുവൻ പണം കൊടുത്തിരുന്ന നമ്മുടെ പള്ളിയോട്. അങ്ങനെ ഒരു ഘടനാ സമ്പ്രദായ മാർത്തോമായുടെ നിയമം എന്ന് പറയുന്നത് ആ നിയമം അനുസരിച്ചാണ് ഇവിടെ നടന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇവര് സകലവിധ പാശ്ചാത്യ നമ്മുടെ പൂർവികന്മാർ പാശ്ചാത്യ സഭയ്ക്കെതിരെ എന്തിനു സമരം ചെയ്തോ ആ എല്ലാ അധികാര സാമ്പത്തിക പ്രതാപങ്ങളും ഇന്നത്തെ മെത്രാന്മാർ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതാണ് മൊണാർക്കിക്കൽ എപ്പിസ്കോപ്പസി എന്ന് പറയുന്നത്. രണ്ടുതരം എപ്പിസ്കോപ്പസി ഉണ്ട്. ഒന്ന് പാസ്റ്ററൽ എപ്പിസ്കോപ്പസി, അത് അവര് അവരിടയന്മാരാണ്, അവർ സമ്പത്ത് അവർ ഭരിക്കില്ല. വേറൊന്ന് യൂറോപ്പിൽ വികസിച്ചതാണ്, രാജാക്കന്മാരെ കൊടുത്തതാണ്. മൊണാർക്കിക്കൽ എപ്പിസ്കോപ്പ് അവർ രാജാക്കന്മാരും പ്രഭുക്കന്മാരുമാണ്. അത് നമ്മുടെ സമ്പ്രദായമേ അല്ല. ഇവർ ആധ്യാത്മികരായിരുന്നു എപ്പോഴും. സമ്പത്തും അധികാരവും സ്ഥാപനങ്ങളും ഗോവേന്ദകളും പുണ്യവാളന്മാരുടെ ചാകരയും ഉണ്ടായിരുന്ന യൂറോപ്പിലെ കത്തോലിക്ക സഭയുടെ ഇന്നത്തെ നിലയല്ല. ഇതൊന്നുമില്ലാത്ത നമ്മുടെ സഭ 2000 കൊല്ലക്കാലം ഇവിടെ വളർന്നു വികസിച്ചു നിലനിന്നു. ഇന്ന് 15% പേര് പോലും യൂറോപ്പിൽ പള്ളികളിൽ പോകാറില്ല. പള്ളികൾ വിറ്റോണ്ടിരിക്കുകയാണ്, ലേലം ചെയ്ത് വിറ്റോണ്ടിരിക്കുകയാണ്. ഈ സമ്പത്തും അധികാരവും സ്ഥാപനങ്ങളും ഒരു വിശ്വാസത്തെ നിലനിർത്തുമായിരുന്നുവെങ്കിൽ അവിടെ അത് നിലനിൽക്കണമായിരുന്നല്ലോ. ഇന്ന് മാർപ്പാപ്പായുടെ ഇറ്റലിയിൽ പോലും 15% പേര് പള്ളിയിൽ പോകുന്നില്ല. ഇവിടെ മെത്രാന്മാർ അധികാരം ഭരിക്കാതെ, നാട്ടുകാർ സ്ഥാപനങ്ങളില്ലാതെ, സമ്പത്തില്ലാത്ത ഈ സഭ ഇന്ന് നിലനിന്നു. ഈ അടുത്ത ഇടാണ് കഴിഞ്ഞ സുരഭദോസിൽ ടാഫ്റ്റ് എന്ന് പറയുന്ന ഈശോ സഭ പ്രമുഖനായ റോമിലെ നമ്മുടെ സുരഭദോസിൽ പറഞ്ഞു, കിഴക്കോ പടിഞ്ഞാറോ തെക്കോ വടക്കോ ഓർത്തഡോക്സ് സഭയിലോ കത്തോലിക്ക സഭയിലോ ഇത്രയും വിശ്വാസ പ്രചോദിതമായ ദീപസ്തംഭമായ ഒരു സഭയില്ല. നമ്മുടെ സഭയെക്കുറിച്ച്, നസ്രാണി കത്തോലിക്ക സഭയെക്കുറിച്ചാണ് പറഞ്ഞത്. എങ്ങനെ നമ്മുടെ പൂർവികര് നിലനിർത്തി? ഈ നമ്മള് ഉപ്പുമാങ്ങ ഇടുമല്ലോ. ഉപ്പുമാങ്ങ സാധാരണ നമ്മുടെ വല്യമ്മമാരൊക്കെ ചീനഭരണിക്കകത്തായിട്ട് കളത്തിലിട്ടാൽ ഉപ്പും മാങ്ങായും കൂടെ കളം പൊട്ടിക്കും. അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഭരണി ഈ കലത്തിലല്ല ക്രൈസ്തവ വിശ്വാസം നിക്ഷേപിക്കണം, പൊട്ടിപ്പോകും. നമ്മുടെ കാരണവന്മാർ ബുദ്ധിപൂർവം സാമ്പത്തിക ഭരണം യോഗങ്ങൾക്കും അവിടെ യോഗാംഗങ്ങൾക്കും വിശ്വാസികൾക്കും വെക്കുകയും ഇവരെ സാമ്പത്തിക ഭരണം പൂർണ്ണമായി നിക്ഷേപിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമ്മൾ അന്ന്
വൈദികർ ആധ്യാത്മികരായി. ഈ വൈദികരുടെ ആധ്യാത്മികതയുടെ ചക്രവും അതിനെ പ്രചോദിപ്പിക്കുന്ന ഭൗതിക ഭരണവും ചേർന്ന ഒരു ഘടനയാണ് ഈ സഭയെ 2000 കൊല്ലമായിട്ടുള്ള നിലനിൽക്കുന്നത്. ഇവിടെ നമുക്കൊരു പാർലമെന്റ് ഇല്ലായിരുന്നു, ഒരു കോൺസ്റ്റന്റൈൻ ഇല്ലായിരുന്നു, ഒരു രാജാവും നമ്മളെ സഹായിച്ചിട്ടില്ല. എങ്ങനെ ഇത് നിന്നു? വിശ്വാസികൾക്ക് സഭയെ സ്നേഹിച്ചിരുന്നു. അന്നലെ വരെ എന്റെ പള്ളിയായിരുന്നു, ഇന്ന് മെത്രാന്റെ പള്ളിയാണ്. അവർക്ക് ഭാഗഭാഗിത്വം ഉണ്ടായിരുന്നു, ഭാഗഭാഗിത്വം അവരുടേതായിരുന്നു. യൂറോപ്പിലേത് ഇന്ന മെത്രാന്റെയാണ്. അവിടെ ഈ കൂതാശകളുടെ ഉപഭോഗ വസ്തുക്കളായി പോയി വാങ്ങുന്ന ഒന്നുപോലാണ്. നമ്മുടേതല്ല നമ്മുടേതായിരുന്നു. അതുകൊണ്ട് ഇതിനെ ഒരു കല്ലിണകാൻ സമ്മതിക്കുകയല്ല. ഇന്ന് പറയുന്നത് എന്താണെന്നറിയോ? പള്ളിയെല്ലാം മെത്രാന്റെയാണ്. പള്ളിക്കൂടെ ആരുടെ ആയിരുന്നു? ഇടവകളുടേതായിരുന്നു. ആരാ സഭയെല്ലാം ഉണ്ടാക്കുന്നത്? ജനമാണ് ഉണ്ടാക്കുന്നത്. ഇത് പിടിച്ചെടുക്കുക, എന്നിട്ട് കോർപ്പറേറ്റ് മാനേജ്മെന്റ് ആക്കി. എന്തിന് അധികാരം ഭരിക്കുക? ഈ പാലാപ്പുഴകാരാ പണിയിച്ച്? ഇവിടുത്തെ ജനമാ പണിയിച്ച്. അവർക്ക് എന്തെങ്കിലും ഭാഗഭാഗിത്വം ഉണ്ടോ? ഇല്ല. എന്നാ അതുകൊണ്ടാണ് ഈ ബഹളം മുഴുവൻ, ഈ കാണുന്ന സംഘട്ടനങ്ങൾ മുഴുവൻ അതാണ്. അവരാധ്യാത്മികരായിരിക്കട്ടെ, ആധ്യാത്മികമായി ഉപദേശിക്കാൻ പ്രസംഗിക്കാൻ എല്ല. അത് ആക്ട് നമ്മുടെ അപസ്തോല പ്രവൃത്തി 6:1 പറയുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഇരുന്നു കൊള്ളാം എന്ന അപസ്തോലന്മാർ പറയുന്നു. നിങ്ങൾ തിരഞ്ഞെടുത്ത ഭൗതിക വസ്തുക്കളെ കൈകാര്യം ചെയ്യും. മാമോനെയും ദൈവത്തെയും ഒരുമിച്ച് ആരാധിക്കാൻ പറ്റില്ല. യൂറോപ്പിൽ ഇത് രണ്ടിനെയും ഒരുമിച്ച് ആരാധിക്കാൻ പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ക്രൈസ്തവികത പോസ്റ്റ് ക്രിസ്ത്യൻ കൾച്ചറായി അവിടെ. നമ്മളിവിടെ രണ്ടിനെയും രണ്ടാക്കി നിർത്തി. ഈ അടുത്ത ഇട പാലാമെത്രാണ് ഭരണങ്ങാനം പള്ളിയുടെ പ്രശ്നത്തിന് ഒരു സത്യവാക്കുകൂടെ കൊടുത്തു. എന്താണെന്നറിയാം? 1004 സ്ഥാപിച്ച ഭരണങ്ങാനം പള്ളി പണിയിച്ചത് അവിടെയുള്ള ക്രൈസ്തവരാണ് എന്ന കാര്യം ഞാൻ വിശ്വസിക്കുന്നു. 2, ഈ പള്ളിയുടെ സുപ്രീം അതോറിറ്റി ഞാനും എൻ്റെ കൽപ്പനകളുമാണ്. ഇടവക യോഗം ഞാൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അവിടെ ഉപദേശകന്മാർ മാത്രമാണ്, അവർക്ക് യാതൊരു അധികാരമില്ല. പള്ളി നമ്മുടേതല്ലാതായി തീർന്നു. നമ്മുടെ പള്ളി നമ്മുടേതല്ലാതായി തീർന്നു കഴിയുമ്പോൾ മെത്രാൻ്റെ അത് ഇടിക്കുപോയ അമ്മക്കന്നെ. പണ്ടങ്ങനെയല്ല, ഇതെൻ്റെ പള്ളിയാ, ഇതെൻ്റെ പള്ളിക്കൂടാ. അതിനാണ് ഈ 19 പേര് മരിച്ചത്, എൻ്റെ പള്ളിക്കൂടെ നിലനിൽക്കുക. ഇന്നിപ്പോ എന്താ പറയുന്നത്? ഞങ്ങളുടെ പള്ളിക്കൂടെ. ഇപ്പോൾ ഈ പറയപ്പെട്ട ചരിത്ര വസ്തുതകൾ ശരിയാണ് എന്നിരിക്കെ നമ്മുടെ മത മേൽപ്പുരുഷന്മാരും വൈദികരും അവരിലൊരു വിഭാഗം ഇത്ര ശക്തമായി ഈ കലതായ വൽക്കരണ വാദവുമായി മുമ്പോട്ട് പോകുന്നതിൻ്റെ പിന്നിൽ എന്താണ് അവരുദ്ദേശിക്കുന്നത് എന്ന് ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. സാറിന് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സത്യത്തിൽ ഇത് ചരിത്രപരമായ ഒരു തെറ്റാണ്. നമ്മൾ പൗരസ്ത്യ സഭയാണ് എന്ന് പൊതുവെ പറയാൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് ഈ മറ്റ് 20 മറ്റ് പൗരസ്ത്യ സഭകളുണ്ട്. അതായത് പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ള സഭകളെയാണ് നൈയാമികമായി പൗരസ്ത്യ സഭകളെന്ന് പറയുന്നത്. ഈ സഭകൾക്ക് കൈകാര്യകർത്തൃത്വം റോമിൽ നടത്തുന്ന പൗരസ്ത്യ സംഘം എന്ന് പറഞ്ഞ കുറെ കർദ്ദിനാളന്മാരാണ് തിരുസംഘം. ആ തിരുസംഘത്തില് ഈ സംഘത്തില് മിക്കവാറും കേരളക്കാരനാരുമില്ല, വെള്ളക്കാരായതിനകത്തുണ്ട്. ഈ സംഘത്തിൻ്റെ കീഴിൽ ഈ സഭയെ നിർത്തണം, ഭരണസീമയ്ക്കുള്ളിൽ നിർത്തണം. നിർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കലതായ പൈതൃകമുണ്ട് എന്ന് വാദിക്കണം, സ്ഥാപിച്ചെടുക്കണം. അതുകൊണ്ട് ഇവർ വളരെ തന്ത്രപൂർവം ഈ കരുനീക്കാൻ തുടങ്ങി. ആ കരുനീക്കലിൽ നമ്മുടെ മെത്രാന്മാരിൽ പെടിച്ചെന്ന് വിട്ടു. പെട്ടെന്ന് കേൾക്കുമ്പോൾ പൗരസ്ത്യ സഭയല്ലേ നമ്മൾ, പൗരസ്ത്യ സഭ. ഈ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് അവരിവിടെ മെത്രാന്മാരെ നിയോഗിക്കാൻ തുടങ്ങി, അവരുടെ അനുകൂലാഭിപ്രായമുള്ള മെത്രാന്മാർ. അങ്ങനെ നിയമിതരായ മെത്രാന്മാരും പൗര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പണം അവരുടെ കയ്യിലുണ്ട്. അവരെ ഒരു പൊളിറ്റിക്സ് ഇതിനകത്ത് ആരംഭിച്ചു.
സഭാവിഭാഗത്തിൽ ഒരു പൊളിറ്റിക്സ് ആരംഭിച്ചിട്ട് ഇവരുടെ കീഴിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കൽദായവൽക്കരണം കൂട്ടുന്നത്. ഒരു അധികാര മത്സരത്തിന്റെ ഭാഗമാണ്. അതെ, ഒരു അധികാരം കയ്യിൽ നിർത്താൻ വേണ്ടിയിട്ട്. ഇപ്പൊ അതുകൊണ്ട് നമ്മള് 1599 മാർപ്പാപ്പായെയാണ് ആധ്യാത്മിക തലവനായി സ്വീകരിച്ചത്. ആ ആധ്യാത്മിക തലവന്റെ കീഴിൽ ഒരു ചെറിയ സെക്രട്ടറിയേറ്റ് ഉണ്ടാക്കി ഈ സഭകളെ മുഴുവൻ ഭരിക്കണം. അതിന് നമ്മൾക്ക് കൽദായ പാരമ്പര്യം ഉണ്ടെന്ന് വരുത്തണം. അത് സ്ഥാപിച്ചെടുക്കണം. അത് സ്ഥാപിച്ചെടുക്കണം. ഇത് രാഷ്ട്രീയം, മതമല്ല. അത് ആചാര മര്യാദകളിൽ അടിച്ചേൽപ്പിച്ച് അതെ ആളുകളിൽ അത് ഒരു അത്യസ്ഥ പ്രക്ഷാളനം പോലെ ഉണ്ടാക്കണം. നമ്മളെ പട്ടിയാണെന്ന് സ്ഥാപിക്കണമെങ്കിൽ, ആടിനെ പട്ടിയാണ് സ്ഥാപിക്കണമെങ്കിൽ പട്ടി ഈ കുറച്ചോണ്ടിരുന്നു എന്ന് പറയണം. അത്തരത്തിലുള്ള അതിന് അണി സുറിയാനി കുർബാന നമ്മൾ ചൊല്ലിയിരുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. തിരിച്ചു നിർത്തി കുർബാന. അതെ, നമ്മുടെ അച്ഛന്മാർ ഒരിക്കലും കുർബാന ചൊല്ലിയിട്ടില്ല, ഈ റാസ ചൊല്ലിയിട്ടില്ല. നമ്മുടെ ആരാധനാ ഭാഷ സുറിയാനി ആയിരുന്നില്ല. ഇത് പോർട്ടുഗീസുകാരാണ് ആക്കിയത്. അതിനു മുമ്പ് റാസ ചൊല്ലാനായിട്ട് നമ്മുടെ മെത്രാന്മാര് ഇവിടെ പേർഷ്യൻ മെത്രാന്മാർ വന്നിരുന്നു, അവർ ചൊല്ലിയിരുന്നു. പേർഷ്യൻ സമ്പ്രദായം അനുസരിച്ച് പുരോഹിതർക്ക് കുർബാന ചൊല്ലാൻ അവകാശമില്ല. പക്ഷെ നമ്മുടെ അച്ഛന്മാർ ഇവിടെ കുർബാന വ്യത്യസ്തമായ രീതിയിൽ ചൊല്ലി എന്നുള്ളതിന് വളരെ തെളിവുകളുണ്ട്. അത് നമുക്ക് പ്രത്യേകം ഉണ്ടായിരുന്നു. പുലിക്കുന്നര സാറ് സാധാരണയായി പ്രസിദ്ധീകരണങ്ങളിലൊക്കെ പ്രതിപാദിക്കുന്ന ഒന്നാണ് ഈ മാർത്തോമ നിയമം. അതെന്താണെന്ന് പൂർണ്ണമായി ആളുകൾക്ക് പിടികിട്ടാത്തൊരു സാഹചര്യത്തിൽ അതെന്താണെന്ന് ഒന്ന് വിശദീകരിക്കുമ്പോൾ നന്നായിരിക്കും തോന്നുന്നു. ഈ മാർത്തോമയുടെ നിയമം എന്ന് പറയുന്നത് സുവിശേഷത്തിൽ നിയമമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പസ്തോല പ്രവൃത്തികൾ 6:1 സമ്പത്ത് ആര് ഭരിക്കണം എന്ന ചോദ്യത്തിന് അവസാനമായി 12 അപ്പസ്തോലന്മാരോട് ഒരു തീരുമാനമെടുത്തു. സമ്പത്ത് സമൂഹത്തിൻ്റെതാണ്, ആ സമൂഹത്തെ ആധ്യാത്മികമായി നയിക്കുകയാണ് ഞങ്ങളുടെ കടമ. ഇത് മാർത്തോമാ സ്ലീഹ ഇവിടെ വന്ന് നമ്മുടെ പൂർവികരോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് പോർട്ടുഗീസുകാർ വരുന്നത് വരെ ഈ സമ്പ്രദായം നിലനിന്നു. ആ സമ്പ്രദായത്തെയാണ് മാർത്തോമയുടെ നിയമം എന്ന് പറയുന്നത്. അതായത് മറ്റ് സമൂഹങ്ങളിൽ നിന്ന്, ഇന്ത്യൻ സമൂഹത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഭരണക്രമം നമുക്കുണ്ടായിരുന്നു. അന്ന് ഹിന്ദുക്കളുടെ വകയായ ക്ഷേത്രങ്ങളും ക്ഷേത്ര സമ്പത്തും ഒക്കെ ബ്രാഹ്മണന്മാരുടേതായിരുന്നു. അവരാണ് അത് ഭരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ ഇത് പള്ളി ജനങ്ങളുടേതായിരുന്നു, അവരാണ് അത് ഭരിച്ചിരുന്നത്. അച്ഛന്മാരെ തിരഞ്ഞെടുക്കുന്നത് ആ ഇടവകയോഗമാണ്. ഒരു ചെറു കുട്ടിയെ, നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയെ എടുത്ത് ഇടവക യോഗത്തിൻ്റെ സകല ചെലവും ചെയ്ത് മൽപ്പാൻ്റെ അടുത്ത് അയച്ച് അവരാണ് ഈ ആധ്യാത്മിക ശുശ്രൂഷകരായിട്ട് വരുന്നത്. അവരുടെ സകല ചെലവും സഭാസമൂഹമാണ് നിർവഹിച്ചിരുന്നത്. മെത്രാന് ഈ പേർഷ്യയിൽ നിന്ന് വരുന്ന മെത്രാന്മാർക്ക് ഈ സഭയുടെ സമ്പത്തിൻ്റെ മേൽ യാതൊരു അധികാരമില്ലായിരുന്നു. അച്ഛനില്ലായിരുന്നു. അച്ഛൻ ഈ ഇടവക യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കും, പ്രായം കൂടിയ അച്ഛൻ. പിന്നെ ഈ സഭ നടത്തിക്കൊണ്ടുപോയത് അതത് സ്ഥലത്തെ ഇടവക യോഗമാണ്. ഇതിനെക്കുറിച്ച് വിശദമായി പല എഴുത്തുകാരും എഴുതിയിട്ടുണ്ട്, കൂടപ്പഴച്ച് തന്നെ എഴുതിയിട്ടുണ്ട്. അതായത് പൂർണ്ണമായും ഈ സഭാ ഇടവക കാര്യങ്ങൾ നടത്തിരുന്നവരാണ് ഈ. ഇതാണ് പിന്നെ സമുദായത്തെ മുഴുവനും കൂടെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പള്ളി പ്രതിപുരുഷന്മാർ ചേർന്ന് സമ്മേളനം വിളിച്ചു കൂട്ടി അവിടെ വെച്ചാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ദൈവജനം ആയിരുന്നു സഭ. ഇന്നത്തെ പോലെ മെത്രാനും അച്ഛനും ആയിരുന്നു. സാർ പറഞ്ഞു വരുന്നത് സഭയിലെ അധികാര സംബന്ധമായി ഏറെക്കുറെ ഉന്നതമായ ഒരു ജനാധിപത്യ മാതൃക എന്ന് പറയാവുന്നത് സെന്റ് തോമസിൻ്റെ കാലം മുതൽ തന്നെ ഇവിടുത്തെ നസ്രാണി കത്തോലിക്കരുടെ ഇടയിൽ നിലനിന്ന് പോന്നിരുന്നു എന്നുള്ളതാണ്. അതെ, അത് ജനാധിപത്യമല്ല, ക്രൈസ്തവികത്വം. അതായത് ക്രിസ്തു പറഞ്ഞ് എല്ലാവരും തുല്യരാണ്. ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കില്ല, സഹോദരന്മാർ എന്ന് വിളിക്കുന്നു എന്ന് അപ്പസ്തോലന്മാരോട് പറഞ്ഞു. അപ്പൊ അത് ആ തുല്യതയാണ്, അത് ജനാധിപത്യമല്ല. ജനാധിപത്യം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയാണ്, ഇതൊരു മതപ്രക്രിയയാണ്. ഇത് രണ്ടും രണ്ടായി കാണണം. ഈ
അന്ന് ഇവിടെ വന്ന പൗലോ പൗലിനോസ് പാദരി 17-18 പറയുണ്ടായി, ഇത് ക്രിസ്ത്യൻ റിപ്പബ്ലിക്കാണ്, ഓരോ ഇടവകയും ഓരോ ക്രിസ്ത്യൻ റിപ്പബ്ലിക്കുകളാണ്. യൂറോപ്പിൽ അതില്ല, യൂറോപ്പിൽ മെത്രാന്മാരാ, നമ്മുടെ ഇവിടെ ദൈവജനമാണ്, ദൈവജനത്തിൻ്റെ കൂട്ടായ്മയമ്മ, ആ ദൈവ കൂട്ടായ്മ ആ കൂട്ടായ്മയുടെ കാര്യങ്ങൾ നിർവഹിച്ചു. അത് ജനാധിപത്യമല്ല. മാർത്തോമാ നിയമത്തെ സാറ് വിശദീകരിക്കുകയും അതിനെ അനുകൂലിക്കുകയും ചെയ്തു. എന്നാൽ ഈ പൗരസ്ത്യ കാനോൻ നിയമത്തെ സാറ് എതിർക്കുകയാണ്, അതിൻ്റെ കാരണം ഒന്ന് വിശദീകരിക്കാം. പ്രഥമമായിട്ട് ഈ പൗരസ്ത്യ കാനോൻ നിയമം 5 സഭാ കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത്. അലക്സാണ്ട്രിയ, അർമീനിയ, ആൻറ്റിയോക്ക്, കോൺസ്റ്റാന്റിനോപ്പിൾ, കാൽഡിയ, ഈ സഭകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല, അവർക്ക് വേണ്ടി മാത്രമാണ്. ആ നിയമത്തിൽ അത് തന്നെ പറയുന്നു. അപ്പോ ഇതെങ്ങനെ നമുക്ക് വാദമാവും? നമ്മൾ ഭാരത സഭയാ. ആ ഈ 5 സഭകൾക്ക് വേണ്ടി മാർപ്പാപ്പ പ്രഖ്യാപിച്ച ഒരു നിയമം എങ്ങനെ നമുക്ക് ബാധകമാകും? 2, നമ്മൾ നമ്മുടെ പാരമ്പര്യമനുസരിച്ച് പൈതൃകം അന്വേഷിപ്പിച്ച് കണ്ട് ഭരണ സംവിധാനം ഉണ്ടാക്കണമെന്നാണ് വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മേൽ നിയമം ഉണ്ടാക്കാൻ വേറെ ആർക്കും അധികാരമില്ല. അതായത് 1599 നമ്മൾ റോമ മാർപ്പാപ്പായെ ആധ്യാത്മിക തലവനായി അംഗീകരിച്ചത് പള്ളി പ്രതിപുരുഷ യോഗത്തിൽ വെച്ചാണ്. സുനഹദോസ് അല്ലത്, അല്ല പുനഗുരുസത്യോ ഇത് സുനഹദോസ് ആണെന്ന് പലരും പറയാറുണ്ട്. സുനഹദോസ് അല്ല, കാരണം സുനഹദോസ് മെത്രാന്മാരാണ്, ഒരു മെത്രാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പള്ളി പ്രതിപുരുഷ യോഗമാണ് മാർപ്പാപ്പായെ അംഗീകരിച്ചത് അപ്പൊ ഇവിടുത്തെ പാരമ്പര്യം അനുസരിച്ച് ഈ സഭയ്ക്ക് നിയമം ഉണ്ടാക്കാനുള്ള അവകാശം പള്ളി പ്രതിപുരുഷ യോഗത്തിന് മാത്രമേ ഉള്ളൂ. യൂറോപ്പിൽ ഇരിക്കുന്ന ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. അത് വ്യക്തമായി വത്തിക്കാൻ കൗൺസിൽ പറയുന്നുണ്ട്, ദേ ദംസെൽസ് ഹാവ് ടു ഡു ഇറ്റ്. വത്തിക്കാൻ സുനഹദോസാണ് ഏറ്റവും പരമാധികാര സഭ, സുനഹദോസാണ് പരമാധികാര സഭ. ഈ പരമാധികാര സഭ നമുക്ക് സ്വാതന്ത്ര്യം നൽകിയതിന് ശേഷം വേറെ വളഞ്ഞ വഴിയിലൂടെ നമ്മുടെ മേൽ നിയമം ഉണ്ടാക്കാനൊക്കെ ചെയ്തിരിക്കും. അതായത് ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരും, അതിനുശേഷം ബ്രിട്ടീഷ് രാജാവിനോ മന്ത്രിസഭയ്ക്കോ നമുക്ക് നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. അത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേണം. അതുപോലെ ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഉണ്ടാക്കി പഴയ പാരമ്പര്യം അനുസരിച്ച് വേണം ഈ സഭ നിയമങ്ങളെ ഉണ്ടാക്കാൻ. 2, ഈ കാനോൻ നിയമം വായിച്ചാൽ മെത്രാന്മാർക്ക് പൂർണ്ണ അധികാരം. 191 വകുപ്പ് വായിച്ചാൽ നോക്കുക, നിയമം ഉണ്ടാക്കാൻ, നിയമം നടപ്പിലാക്കാൻ, നിയമം വ്യാഖ്യാനിക്കാനുള്ള അവകാശം മെത്രാന്മാരുടെ മാത്രമാണ്. മാത്രമല്ല, ഓരോ ഇടവകക്കാരൻ്റെ, ഓരോ വിശ്വാസിയുടെയും മോളില് നികുതി ചുമത്താനുള്ള അവകാശം വരെ മെത്രാൻ എടുത്തിരിക്കുകയാണ്. പൗരസ്ത്യകാരം, ഇത് മാർത്തോമായുടെ നിയമമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് പൗരസ്ത്യ സഭകളിലും പാശ്ചാത്യ സഭകളിലും മെത്രാൻമാർ ഉണ്ടായ മൊണാർക്കിക്കൽ എപ്പിസ്കോപ്പസിയെ ഈ സഭയുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കാനോൻ നിയമം നമുക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ്, ഇത് ബാധകമല്ല എന്ന് പറഞ്ഞ് ഞാൻ പാലാ സബ് കോടതിയിൽ 25 മെത്രാന്മാരെയും എതിർകക്ഷികളാക്കി ഒരു കേസ് കൊടുത്ത് ചെയ്യുക. അത് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ വന്നിനായ വർക്ക് വിധേയത്തെ പോയി കണ്ട് അദ്ദേഹത്തിൻ്റെ കൊടുത്തതിന് ശേഷം സംസാരിച്ചതിന് ശേഷമാണ് കോടതി കൊടുക്കുന്നത്. കേരള നസ്രാണി കത്തോലിക്ക സഭയുടെ അധികാര ഘടനയെ ആഴത്തിൽ ബാധിക്കത്തക്ക തരത്തിലുള്ള ഒരു വ്യവഹാരമാണ് സാർ ഇപ്പോൾ പറഞ്ഞനുസരിച്ച് തുടങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താല്പര്യപ്രകാരമാണെങ്കിൽ സഭയിൽ വൈദികർക്കോ വൈദിക മേലധ്യക്ഷന്മാർക്കോ യാതൊരു അധികാരമോ സാമ്പത്തിക അവകാശമോ വേണ്ട എന്നാണോ അങ്ങ് അഭിപ്രായപ്പെടുന്നത്? തീർച്ചയായും, അധ്യാത്മികരായിരിക്കുന്നവർ അധ്യാത്മികരായിരിക്കും,
മാമോനെയും ദൈവത്തെ ഒരുമിച്ച് ആരാധിക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്തതാണ് പാശ്ചാത്യ സഭ തകർന്നത്. അങ്ങനെ ചെയ്യാതിരുന്നതാണ് കേരള നസ്രാണി സഭ ഇത്രയും കാലം ഇവിടെ ജീവിച്ചത്. അതിനർത്ഥം നമ്മൾ പണം, അവരുടെ ധാർമ്മികമായ അധികാരമുണ്ടല്ലോ, അത് ഈ കൽപ്പനയേക്കാൾ വലുതാണ്. ഗാന്ധിജി ഒരു ദിവസം പോലും അധികാരം കൈകാര്യം ചെയ്തിട്ടില്ല, പക്ഷേ ഇന്ത്യയെ ഭരിച്ചു. ഭരിച്ചു എന്ന് പറഞ്ഞാൽ പ്രസിഡന്റായിട്ടല്ല, മനുഷ്യ ഹൃദയങ്ങളെ ഭരിച്ചു. ക്രിസ്തു സമ്പത്തല്ല, മറിച്ച് ധാർമ്മികമായ അധികാരമായി. ഇത് പൗരസ്ത്യദേശത്തെ ഒരു കൺസെപ്റ്റാണ്. മദർ തെരേസ സമ്പത്ത് ഭരിച്ചില്ല, ലോകം മുഴുവൻ വണങ്ങിയത് അവർ ചെങ്കോൽ എടുത്തത് കൊണ്ടോ അവർ രാജാവിൻ്റെ പദവി സ്വീകരിച്ചത് കൊണ്ടോ അല്ല, മറിച്ച് ധാർമ്മികമായി ലോകത്തെ മുഴുവൻ സ്വാധീനിക്കാൻ കഴിയും. അത്തരം ധാർമ്മിക ദീപസ്തംഭങ്ങളായി നമ്മുടെ ആധ്യാത്മിക പിതാക്കന്മാരെ മാറണം. അത് ലോകത്തിന് മുഴുവൻ മാതൃകയായിരിക്കും. 23-ാം നൂറ്റാണ്ടിലേക്ക് കടക്കുന്ന ഈ സഭയ്ക്ക് ഈ രാജകീയ പരിവേഷവുമായി കടക്കാൻ സാധ്യമല്ല. കാരണം ഈ രാജകീയ പരിവേഷമുണ്ടാക്കിയ കാലഘട്ടത്തിലെ രാജാക്കന്മാരും അധികാരങ്ങളും ചെങ്കോലുകളും തൊപ്പികളും എല്ലാം ഇല്ലെന്നായി. മനുഷ്യൻ ഒരു പ്രത്യേക ജനാധിപത്യ വ്യവസ്ഥിതിയും സമത്വത്തിലും സ്വാതന്ത്ര്യത്തിലുമുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ കണ്ടെത്തി. ഈ സാമൂഹ്യ വ്യവസ്ഥതയിൽ ഒരു രാജകീയ പരിവേഷത്തോടുകൂടി ക്രൈസ്തവ സഭയ്ക്ക് 21-ാം നൂറ്റാണ്ടിൽ നടക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ എവിടെ ഒരു മാതൃക? അത് കേരള സഭയാണ് മാതൃക, നസ്രാണി സഭയാണ് മാതൃക. കാരണം സമ്പത്തില്ല, ആവശ്യമില്ലാത്ത മെത്രാന്മാർ, മെത്രാന്മാരുടെ ധാർമ്മികമായ അല്ലെങ്കിൽ സുവിശേഷപരമായ പ്രബോധനങ്ങൾക്കും സഹായം ചെയ്യുന്ന ഒരു സഭ, വിശ്വാസി സമൂഹം. ഇത് പുനരാവിഷ്കരിക്കണം. ഇത് ലോകമെമ്പാടും വേണം. അവർക്കൊരു മാതൃകയില്ല. അപ്പൊ അമേരിക്കയ്ക്ക് ഒരു മാതൃകയില്ല. അത് പഴയ ഈ മധ്യ നൂറ്റാണ്ടുകളിലെ രാജകീയ പ്രതാപമുള്ള മെത്രാൻ പാരമ്പര്യമാണ്. അല്ലാത്ത ഒരു പാരമ്പര്യം 20 നൂറ്റാണ്ട് കാലം നമ്മുടെ കാരണവന്മാരെ സൂക്ഷിച്ചെങ്കിൽ അത് 21-ാം നൂറ്റാണ്ടിൽ ലോക കത്തോലിക്ക സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതിനാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് അത് പറയണം, അത് നടപ്പാക്കണം. സാറിപ്പോ ഈ പരാമർശിച്ച തരത്തിലുള്ള ഒരു പ്രവാചക ദൗത്യമാണ് സാറിന്റെ പ്രവർത്തനങ്ങളിൽ സാറെ പ്രതിഫലിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ മുഴുവനാകുക. ശരിയാണ്, അത് മാത്രമായിരുന്നു 23 കൊല്ലക്കാലത്തെ എൻ്റെ പ്രവർത്തനം. ഇനി ആര് ചീത്ത പറഞ്ഞാൽ ഞാനിത് തന്നെ പറയും. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് സമുദായം അംഗീകരിക്കുമെന്ന് എനിക്ക് വിശ്വാസം. അതായത് ബഹുമാനപ്പെട്ട ആർച്ച് ബിഷപ്പിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ആർ യു കൺവിൻസ്ഡ് ദാറ്റ് യു ആർ ഡൂയിങ് ഗുഡ് ഫോർ ദ ചർച്ച്? ഈ കേസ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഐ എം ഫുള്ളി കൺവിൻസ്ഡ്. കാരണം ഞാൻ ഈ കേസ് ജയിച്ചാൽ ആ കസേര എനിക്ക് കിട്ടില്ല. അങ്ങ് ജയിച്ചാൽ ഈ സ്വത്ത് മുഴുവൻ അങ്ങയുടേതാവും. അപ്പോൾ ഞാൻ എന്തിനാ ഇത് ചെയ്യുന്നത്? എനിക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടില്ല, ഇത് സഭയുടെ നന്മയ്ക്കാണെന്ന് ഉത്തമ ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഈ സാഹസകൃത്യത്തിന് ഇറങ്ങിപ്പുറപ്പെടുന്നത്. താങ്കളുടെ പത്രാധിപത്യത്തിൽ ഓശാന എന്ന പേരിലൊരു മാസികയുണ്ട്. അത് എന്നാരംഭിച്ചു, അത് എന്തിനാരംഭിച്ചു എന്നൊന്ന് വിശദീകരിക്കാം. അത് 1975 ആരംഭിക്കുന്നത്. എന്തിന് ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സിൽ പലതും സമൂഹത്തോട് പറയാനുണ്ട്. അത് പറയുന്നതിനൊരു മാധ്യമം വേണം. അന്ന് നിലവിലുള്ള കത്തോലിക്ക സഭയുടെ ഒരു മാധ്യമത്തിലും ഞാൻ പറയുന്നത് പ്രസിദ്ധീകരിക്കില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ടൊരു മാധ്യമം എന്ന നിലയിൽ ഓശാന പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. ഇത് ആരോട് പറയണം എന്നാണ് സാറിൻ്റെ താല്പര്യം? സഭയോട് പറയണം. സഭ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ, മെത്രാൻ ഉൾപ്പെടെയുള്ളവരോട്. ഓശാന എന്ന ഈ മുഖ്യധാര പ്രസിദ്ധീകരണ വിഭാഗത്തോടനുബന്ധിച്ച് മറ്റു പല തരത്തിലുള്ള പ്രസിദ്ധീകരണ ജോലികളും സാറേറ്റെടുത്ത് വിജയകരമായി നടത്തുന്നുണ്ട്.
ഇതിനൊക്കെ വിപുലമായ സാമ്പത്തിക ബാധ്യത ആവശ്യമായി വരുന്നു. ഇതെവിടെ നിന്നാണ് സാറിന് കിട്ടുന്നതെന്നതിനെ കുറിച്ച് അറിയാൻ. ഇത് ഇതൊരു സംഘടനയാണ് നടത്തുന്നത്. ആ സംഘടനയുടെ സാമ്പത്തിക കാര്യങ്ങൾ അതിനുവേണ്ടി നിയോഗിച്ചിട്ടുള്ളവരാണ്. ആദ്യകാലങ്ങളിൽ പ്രൊഫസർ സി എ കൃഷ്ണനായിരുന്നു, ഇന്ന് ഡോക്ടർ സുസ്കരിയ സക്കറിയാണ്. എനിക്കിതിൻ്റെ സാമ്പത്തിക കാര്യമായി യാതൊരു ബന്ധവുമില്ല, ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ബൈബിൾ പ്രസിദ്ധീകരണത്തിന് വേണ്ട തുക ഒരു വ്യക്തി തന്നതാണ്, വിദേശത്തുള്ള ഒരു വ്യക്തി. അദ്ദേഹത്തെ ആരാണെന്ന് പോലും അന്നറിയത്തില്ല, ഇപ്പം അറിയാം. അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിൽ അത്രയും തുക ബൈബിളിന് വേണ്ടി മാറ്റിവെച്ചിരുന്നു. അത് ഭാഗ്യത്തിന് ലഭിച്ചു. അതുകൊണ്ട് ഞങ്ങളിത് പ്രസിദ്ധീകരിച്ചു. ഇത് ഇതിൻ്റെ സാമ്പത്തിക കാര്യം ഒരു കമ്മിറ്റിയാണ് നടത്തുന്നത്. അതിൻ്റെ ഒരു ട്രഷററുണ്ട്. ഞാൻ ഈ പണം സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറില്ല. എൻ്റെ പ്രധാന തൊഴിൽ വായിക്കുക, എഴുതുക, ഇവയ്ക്ക് നയപരമായ ഒരു രൂപം കൊടുക്കുക. ഇതിനപ്പുറം ഞാൻ ഒരു ജോലിയിലും പ്രവേശിക്കാം. ഈ കേരള കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണ സ്ഥാപനമായ മാസ്റ്ററൽ ഓറിയൻറ്റേഷൻ സെൻ്റർ പോലെയുള്ള വലിയ ബൃഹത് സ്ഥാപനങ്ങൾക്ക് വരെ കഴിയാത്ത തരത്തിൽ ആധികാരികതയോടും അതുപോലെ തന്നെ വളരെ മിതമായ വിലയ്ക്കും ഈ ബൈബിൾ വിശ്വാസികൾക്ക് വിതരണം ചെയ്യാൻ സാധിച്ചതിനെ കുറിച്ച് എന്ത് പറയും? അത് ആദ്യം 25,000 രൂപ ഞങ്ങൾ അടിച്ചു ഈ കിട്ടിയ തുകയിൽ. പിന്നീട് അടിക്കാൻ 25 രൂപയ്ക്കാണ് വിറ്റത്, 20 രൂപയ്ക്കൊക്കെ വിറ്റു. പിന്നെ ഇത് അടിക്കാൻ കഴിയുമോ? കിട്ടിയ കാശുകൊണ്ട് മാത്രമല്ലേ അടിക്കാൻ കഴിയുള്ളൂ, 10,000-6,000 കോപ്പി അടിക്കാൻ പറ്റും. അപ്പോൾ മദ്രാസിലെ ഇന്ത്യ ബൈബിൾ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റി, ഞാനത് അവരറിയില്ല, ഇങ്ങനെ ഈ ബൈബിൾ വായിച്ചതിന് ശേഷം ഇതിൻ്റെ ഇത് എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ റൈറ്റ് കൊടുക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് റൈറ്റ് തരില്ല, 25 രൂപയ്ക്ക് ബൈബിൾ കൊടുക്കണം, അതിന് തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, ഞങ്ങൾ വിക്കി കൊടുക്കും. അങ്ങനെ അവരാണ് പിന്നീട് ബൈബിളിൽ നിന്നുള്ള സബ്സിഡി തന്നോട്ടെ. ഇതേ സൊസൈറ്റിയിൽ നിന്നാണ് പി ഒ സിയുടെ 2nd edition പി ഒ സി പണം വാങ്ങിയത്. അതുപോലെ തന്നെ ഈ വടവാതൂർ സെമിനാരിയിൽ നിന്നും പ്രസിദ്ധീകരിച്ച പിഷീത്ത ട്രാൻസ്ലേഷൻ്റെ പണവും ഇതേ സൊസൈറ്റിയാണ് തന്നത്. അപ്പോൾ ഒരേ സാമ്പത്തിക സ്രോതസ് തന്നെ തന്ന പണം വെച്ച് അവരെക്കാൾ വില കുറച്ച് താങ്കൾക്ക് ഇത് കൊടുക്കാൻ കഴിഞ്ഞു. അതിന് കണക്കും കൊടുക്കണം. അത് ഇത്രയും കാലം കണക്ക് കൊടുത്തുകൊണ്ടിരുന്നത് കൊണ്ട് അവര് വീണ്ടും എത്ര ബൈബിള് വേണേലും അടിക്കാൻ അവർ തയ്യാറാണ്. ഈ വിവർത്തനങ്ങൾ സംബന്ധിച്ച് ബൈബിളിനുള്ളിലെ ആശയങ്ങളെ ഇപ്പോഴത്തെ വർത്തമാനകാല സഭാ മേലധ്യക്ഷന്മാർക്കും അധികാരികൾക്കും എതിരെ വളച്ചൊടിക്കുന്നതിന് താങ്കൾ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളൊരു ആരോപണമുണ്ട്. അതിനെ കുറിച്ച് എന്ത് പറയുന്നു? അതെ, ഇതിൻ്റെ ആദ്യം ഞങ്ങൾ ഇതിൻ്റെ ടെക്സ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന 2 പ്രമുഖ വൈദികരെ ഏൽപ്പിക്കുന്നു. പഴയ നിയമം ഡോക്ടർ ലൂ ക്വായഫം ആണ് നോക്കിയത്. പുതിയ നിയമം മുഴുവൻ നോക്കിയത് ഇന്ന് ചങ്ങനാശ്ശേരിയുടെ ഉയ്യാരി ജനറലായ ഫാദർ മാത്യു വെള്ളാനിക്കലാണ്. അവർ പറഞ്ഞ തിരുത്തലുകൾ മുഴുവൻ ചേർത്താണ് ഇത് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അത് വളച്ചൊടിക്കാൻ കഴിയില്ല എന്നുള്ളത് വളരെ ഇതല്ലേ. അവരാരും ഇത് വളച്ചൊടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുമില്ല. പി ഒ സി ഇത്തരത്തിലുള്ള ഒരു ബൈബിൾ പരിഭാഷാ സംരംഭവുമായി മുന്നേറുന്നുണ്ട് എന്ന് അപ്പോൾ അറിവ് കിട്ടിയിരുന്നു. 62 ഇങ്ങനെ ബൈബിൾ ട്രാൻസ്ലേഷന് വേണ്ടി ഒരു ബോർഡ് ഉണ്ടാക്കി എന്നറിഞ്ഞതല്ലാതെ ഇതെങ്ങോട്ട് പോയി എന്ത് പോയി എന്ന് എനിക്കറിയില്ല. 78 ഞാൻ ആരംഭിച്ചു. അല്ല, അപ്പോൾ അവർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഏതായാലും സമ്പന്നമായ കത്തോലിക്ക സഭയ്ക്ക് ഇത്രയും കാലം ഇത് കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തുകൊണ്ട് അവർ ചെയ്തില്ല? മാത്രമല്ല, ഈ സഭയുടെ കാര്യങ്ങളെ സംബന്ധിച്ച് അങ്ങേയറ്റം പങ്കാളിത്തത്തോടുകൂടി ഇണങ്ങര് പ്രവർത്തിക്കണം എന്ന് പറയുന്ന സഭ ഞാൻ 2 പ്രാവശ്യം ഇമ്പ്രൂവ്മെന്റിന് കൊടുത്തു. ഒരു കുറ്റം ചൂണ്ടിക്കാണിക്കാൻ അവർ തയ്യാറായില്ല. ഒരു ബൈബിൾ പ്രസിദ്ധീകരിക്കുന്നു എന്നറിയാം. അതിനകത്ത് തെറ്റ് കടന്നുകൂടാതിരിക്കുന്നതിന് വേണ്ടി അത് പരിശോധിക്കാനുള്ള കടമ ഇവർക്കുണ്ടായിരുന്നു. ഞാനിത് അവർക്ക് കൊടുത്തു, ഇമ്പ്രൂവ്മെന്റ് തന്നില്ല. കാരണം കാണിച്ചത് ഞങ്ങൾക്കിപ്പം നോക്കാൻ ആളില്ലാന്ന്, എൻ്റെ കയ്യിൽ എഴുത്തിരിപ്പുണ്ട്. പിന്നെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ
ഇത് ഏറ്റവും നല്ല ബൈബിളാണ് എന്ന് വന്നാൽ പി എസ് സി വിൽക്കുകയല്ല. ഒരു ഒരു വൈദികനല്ലാത്ത ഒരാളുടെ പ്രവർത്തനത്തെ അംഗീകരിക്കാനുള്ള ഹൃദയവിശാലത എത്ര നല്ലതാണെങ്കിൽ അംഗീകരിക്കാനുള്ള ഹൃദയവിശാലത ഇല്ലായ്മയാണ് സഭാധികാരത്തിൽ ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ബൈബിളിന് ഇവർ മാത്രം തന്നുകൂടാ? ഞാൻ പറയട്ടെ, പി ഒ സിയിൽ എത്ര തെറ്റും ഞാൻ ചൂണ്ടിക്കാണിച്ചു. നമ്മളെല്ലാം വിശ്വസിക്കുന്നത് കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുമെന്നല്ലേ, അല്ലേ? പക്ഷെ അവര് തർജ്ജമ ചെയ്തിരിക്കുന്നത് ഒരു യുവതി ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുമെന്നാണ് പഴയ നിയമത്തിൽ. യുവതി, യുവതി എന്നുള്ളതിനർത്ഥം യുവാവുമായി ചേരുന്നവൾ എന്നാണ്. ഞാൻ തെറ്റി ചൂണ്ടിക്കാണിച്ചു, ഇങ്ങനെ ഒത്തിരി തെറ്റി ചൂണ്ടിക്കാണിച്ചു. ഒന്നാമത്തെ എഡിഷൻ കഴിഞ്ഞ് പൂർണ്ണമായി മാറ്റിയാണ് അവർ രണ്ടാമത്തെ എഡിഷൻ. ഇനിയും തെറ്റുകൾ അവിടെ കിടപ്പുണ്ട്. ചൂണ്ടിക്കാണിച്ച തെറ്റുകൾ തിരുത്താൻ അവരെ കാണിച്ചില്ല. ഇപ്പോഴും യുവതി എന്ന് തന്നെയാണ്, യുവതിയും തന്നെയാണ്. ഏതൊക്കെ ഞാൻ എല്ലാ മെത്രാന്മാർക്കും എഴുതി, പല മെത്രാന്മാരും തെറ്റാണെന്ന് പറഞ്ഞു. പിന്നെ ഇത് ഏത് മെത്രാനായി ബൈബിൾ വായിക്കുന്നത്? താങ്കളുടെ ഇപ്പോൾ ഈ പരാമർശമായ പ്രസിദ്ധീകരണ സംബന്ധവും മറ്റു തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾക്കിടയിൽ ഇതിനെ സാമ്പത്തികമായും ആശയപരമായും വളരെ ഊറ്റമായി സഹായിക്കുന്ന വിദേശത്തെ കേരളത്തിലെ മസറാണി സഭയുടെ ശത്രുക്കളുണ്ട് എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് വസ്തുതാപരമായി എന്ത് പറയാം? അങ്ങനെ ഒരു ശത്രുക്കളിൽ നിന്ന് പണം വാങ്ങാറില്ല. ഒന്നാമത് തന്നെ ബൈബിൾ പ്രസിദ്ധീകരിച്ചതുകൊണ്ടും വില കുറച്ച് വിറ്റതുകൊണ്ടും സഭയ്ക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാവുമോ? ഇല്ലല്ലോ. പിന്നെ ഞാൻ എവിടെ നിന്ന് കൊണ്ടുവന്നതാണെങ്കിലും ബൈബിളല്ല വിൽക്കുന്നത്, പിന്നെ ഞാൻ എടുത്തോ എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. അത് എടുത്തോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിക്കാൻ മെത്രാന്മാർ അന്വേഷിക്കട്ടെ, കണക്ക് നോക്കട്ടെ. ഞാൻ സ്വാഗതം ചെയ്യുന്നു. പി ഒ സിയിൽ ഈ ഫണ്ട് കിട്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് കണക്ക് വയ്ക്കാമോ? ഞാൻ കിട്ടിയ തുകയുടെ കണക്ക് ആ ഉദ്ഘാടന ദിവസം തന്നെ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്നും പ്രസിദ്ധി ഇപ്പോഴും ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത്ര ആയിരം 11,000 ചില്ലാനം ബൈബിൾ ഫ്രീ ആയിട്ട് ഇവിടുത്തെ ദളിത് ക്രൈസ്തവർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ സമ്പന്നമായ സഭ ചെയ്തോ? ഇടവകളല്ലേ വാങ്ങിക്കൊണ്ടുപോയത്? ഞാൻ എല്ലാം മെത്രാന്മാർക്കും എഴുതിയില്ലേ ദളിത് ക്രൈസ്തവ ഓരോ കുടുംബത്തിനും തരാൻ തയ്യാറാണെന്ന്? അതിന് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടിരണ? എനിക്കത് സമ്പത്തുണ്ടോ? ഇല്ലെങ്കിൽ ആര് തന്നാലും, ചെകുത്താനാണ് തരുന്നതെങ്കിലും ഞാൻ വാങ്ങും. ഞാനല്ല ഈ സംഘടന വാങ്ങും, കാരണം ചെകുത്താൻ തരിയത് ബൈബിളിക്കാൻ. ഇത്തരം കാര്യങ്ങളിൽ വ്യാപകമായി പ്രചാരണമുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് സംബന്ധമായി ഒരു സഭ വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ആധികാരികമായി സഭാ തലവന്മാർ താങ്കളോട് വിശദീകരണം ചോദിക്കുകയോ അതിന് താങ്കൾ വിശദീകരണം കൊടുക്കുകയോ എന്തെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ആരും എന്നോട് ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ പോകാൻ തയ്യാറുവാ. സിനഡ് വിളിക്കട്ടെ, ഞാൻ പോകാം. ഒരു വിരോധമില്ല, കണക്ക് പുസ്തകമായിട്ട് പോവാം. അത് വിളിക്കട്ടെ. ഈ സഭയുടെ മക്കൾക്ക് നിഷേധിക്കുന്ന അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള പെരുമാറ്റ ദൂഷ്യം കൊണ്ടാവാം നിഷേധിക്കുന്ന ചില കൂദാശകൾ താങ്കൾ മുന്നിന്ന് നടത്തിക്കൊടുക്കുന്നു എന്ന് കേൾക്കുന്നു. ഇത് സഭയുടെ ചട്ടക്കൂടിനോടും ഭരണ സംവിധാനത്തോടുമുള്ള തുറന്ന ഒരു യുദ്ധ പ്രഖ്യാപനമായിട്ട് കാണുന്നുണ്ട്. ഞാൻ കൂദാശകളൊന്നും കൊടുത്തിട്ടില്ല. വിവാഹമെന്ന കൂദാശ നടത്തുന്നത് പുരുഷനും സ്ത്രീയുമാണ്. ആ പുരുഷനും സ്ത്രീയും ആണ് കാർമ്മികർ. അവർ ആ കർമ്മം ചെയ്യുമ്പോൾ ഞാൻ സാക്ഷിയായി നിന്നിട്ടുള്ളതേ ഉള്ളൂ. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, അച്ഛനാണ് ഇതിൻ്റെ കാർമ്മികൻ എന്ന്. അല്ല, കാനോൻ നിയമം അനുസരിച്ചും സഭയുടെ പഠനം അനുസരിച്ചും കൂദാശ കർമ്മികൾ വരനും വധുവാണ്. അവർക്ക് ന്യായമായി വിവാഹം കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞ്, കൂദാശ നടത്തണമെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് നിഷേധിക്കാൻ ഒരു പുരോഹിതനും ഒരച്ഛനും അവകാശമില്ല. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ഞാൻ സാക്ഷിയായിട്ട് നിന്നിട്ടുണ്ട്. അത് കാനോൻ നിയമം അനുസരിച്ച് തന്നെയാണ്. പിന്നെ മരിച്ചടക്ക് ഒരു കൂദാശയല്ല. അതിനച്ഛൻ്റെ ആവശ്യമില്ല. ഒരച്ഛൻ മരിയാണെന്ന് വിചാരിച്ച് ഈ മൃതദേഹം അഴുകുന്നത് വരെ വെച്ചോണ്ടിരിക്കണോ? അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൂടെ? എവിടെയാണ് ഇതിന് വിളക്ക്? ഏതെങ്കിലും ഒരു വികല പുരോഹിതൻ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വൈരാഗ്യത്തെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ അധികാരം അടിച്ചേൽപ്പിക്കുമ്പോൾ കൊടുങ്കാറ്റ് പോലെ ഞാൻ അവിടെ ചെല്ലും.
ചെന്നിട്ടുമുണ്ട്. ഈ അടുത്ത കാലത്തായി കേരള നസ്രാണി കത്തോലിക്കയുടെ ഏറെക്കുറെ സ്ഥിരാകേന്ദ്രം എന്നൊക്കെ വിളിക്കപ്പെടുന്ന കുറലങ്ങാട് ഫൊറാനപ്പള്ളിയായിട്ട് ചുറ്റിപ്പറ്റി ഒരു മരിച്ചടക്ക് നടന്നു. സമുദായ സാമൂഹ്യ പ്രസക്തനും നേതാവുമായിരുന്ന വി കെ കുര്യൻ സാറിന്റെ, അതിൽ ആളുകൾ വിശ്വസിക്കുന്നത് ശരിയാണെങ്കിൽ പറഞ്ഞു കേട്ടതനുസരിച്ച് താങ്കൾ ഒരു കാർമ്മികന്റെ സ്ഥാനത്ത് തന്നെ നിന്ന് പുരോഹിതന്റെ അഭാവത്തിൽ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്തു എന്ന്, അതിന്റെ സാങ്കത്യം ഒന്ന് വിശദീകരിക്കാം. ഈ മരിച്ചടക്കാൻ പുരോഹിതന്റെ ആവശ്യമില്ല, നമ്മുടെ സഭയുടെ തീയമനുസരിച്ച് ആർക്കും അടക്കാം. പിന്നെ ഞാൻ അതിന്റെ മുമ്പിൽ നിന്ന് കാരണം ഉറക്കെ പ്രാർത്ഥിച്ചു. കാരണം എന്താന്ന് ചോദിച്ചാല് 80 വയസ്സുള്ള അമ്മയും ഭാര്യയും മക്കളും ഭർത്താവിനെയും മകനെയും പ്രാർത്ഥനയില്ലാതെ ഇറക്കിക്കൊണ്ടു പോകുന്ന ഒരു വൈകൃത സൃഷ്ടിക്കുന്നതിന് ആഗ്രഹിച്ച ആ വൈദികനോട് ജനങ്ങൾ കാണിച്ചു ഒരു പ്രതിഷേധമാണ്. ജനങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു, അത് കൂദാശയല്ല. ഒരാള് ഒരു കുടുംബത്തെ അപമാനിക്കാൻ വേണ്ടി എന്താ കേസ് നടക്കുകയാണ്. അന്ത്യകൂദാശ കൈക്കൊണ്ടു എന്ന് സർട്ടിഫൈ ചെയ്ത ഒരു പുരോഹിതൻ, സർട്ടിഫൈ ചെയ്ത ഒരാളെയാണ് ഒരു പുരോഹിതൻ ഈ കർമ്മത്തിന് വരാതെ അപമാനിക്കാൻ പോയത്. അവിടെ തീർച്ചയായും ചൊല്ലും, ഒന്നല്ല രണ്ടെണ്ണം അടക്കിയിട്ടുണ്ട്. പാലായി ഞാൻ ആദ്യം ഒരെണ്ണം ഇതുപോലെ ചെയ്തു അടക്കല്ല, ഞാൻ പ്രാർത്ഥിക്കുക. അച്ഛന് മാത്രമേ പ്രാർത്ഥിക്കാവോ? അച്ഛൻ പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കുള്ളൂ, എനിക്ക് വിശ്വാസമില്ല. ഈ വൈകാരികമായ ഒരു സന്ദർഭമാണ് ഈ ശവസംസ്കാര ചടങ്ങിലൂടെ. അത് പരേതന്റെ ശേഷിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെയധികം വൈകാരികമാണ്, ബന്ധുക്കളെ സംബന്ധിച്ച് വളരെ വൈകാരികം, ഇത് സമ്മതിക്കുന്നു. പക്ഷേ ഈ അവസരത്തിൽ ഈ പള്ളിയുടെ നിയമങ്ങളെയും മാമൂലുകളെയും ആചാരമര്യാദകളെയും വിപ്ലവാത്മകമായി ധിക്കരിച്ച താങ്കളോട് ഈ വിശ്വാസികളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു അറിയാൻ? വിശ്വാസികൾ വളരെ സന്തോഷം. പിന്നെ ആചാരങ്ങൾ മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ അത് നിങ്ങളെ താൻ മാറ്റുമെന്ന് കുമാരനാശാൻ പറഞ്ഞു കേട്ടിട്ടില്ല. ബ്രാഹ്മണന്മാരിങ്ങനെ ഇരുന്ന് അവന്റെ ഷോഡശകർമ്മം സകലതും ഞാൻ ചെയ്യും, അതിന് പണം വാങ്ങും എന്ന് പറഞ്ഞ് മാറിയില്ലേ? വൈക്കത്തിന്റെ കിഴക്കേ നടക്കൂടെ തെക്കേ നടക്കൂടെ നടന്നാല് അവന്റെ ഈഴവന്റെ തല പൊട്ടു എന്ന് പറഞ്ഞില്ലേ? അത് മാറിയില്ലേ? ഇത്തരം അനാചാരങ്ങള് ഒരു സമൂഹത്തിൽ കെട്ടിവയ്ക്കപ്പെടുമ്പോൾ അതിനെ അഴിച്ചു നിൽക്കാതെ ഒരു സമൂഹത്തിന് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. ബ്രാഹ്മണ്യം തകർന്നു, അതുപോലെ പുരോഹിതീകരണം ഒരു കത്തോലിക്കന്റെ എല്ലാ ജീവിത വ്യാപാരങ്ങളെയും സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അവനെ അടിമയാക്കി വെക്കാൻ മതത്തെ ഉപയോഗിക്കുമ്പോൾ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് വിളിച്ചു പറയും, ആ ചട്ടങ്ങൾ മാറ്റുകയും ചെയ്യും. പുരോഹിത വർഗം എന്ന് പറയുന്ന ഇവർ നമ്മുടെ സമൂഹത്തിലെ കത്തോലിക്ക കുടുംബങ്ങളിൽ നിന്ന് കത്തോലിക്ക മാതാപിതാക്കൾക്ക് കത്തോലിക്ക സഹോദരങ്ങളായിട്ട് വളർന്നു വരുന്ന ആളുകൾക്ക് തന്നെയല്ലേ ഈ ഒരു പുരോഹിത വൽക്കരണം? ഇവർക്ക് ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലാണ് ഇത്ര കണ്ട് സഭാവിശ്വാസികളിൽ നിന്ന് നേരെ തിരിഞ്ഞിച്ചിട്ടൊക്കെ തരത്തിലുള്ള ഒരു വികാരം സംഭാവന? അവർ നമ്മുടെ സഹോദരങ്ങളാണ്, അവരെ അധികാരികളാക്കി മാറ്റി. പണ്ട് പറഞ്ഞു കേട്ടിട്ടില്ലേ ശ്രീപത്മനാഭന്റെ തൊപ്പി കയറിയാൽ കലി ഉണ്ടാകുമെന്ന്? അധികാരത്തിന്റെ കലിയാണ്. ഇവരെ ഫോം ചെയ്യുന്നത് തന്നെ സേവിക്കുന്നതിനല്ല, മറിച്ച് ഭരിക്കുന്നതിനാണ്. ഭരണത്തിന് അധികാരം ആവശ്യം, അതിന് ആ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി ശിക്ഷണ നടപടികൾ ആവശ്യം. ഇങ്ങനെ അവരെ വളർത്തുന്നതാണ് ഈ അപകടം. നല്ല ദൈവപേടിയുള്ള കുട്ടികളാണ് പോകുന്നത്. പക്ഷേ 11 കൊല്ലത്തെ ഈ പഠനത്തിന് ശേഷം തിരിച്ചിറങ്ങുമ്പോൾ അവരെ പൂട്ടുകുറ്റി പോലെ ആവും. ഈ കുട്ടിക്കകത്ത് അനുസരണയിൽ അടിച്ചിട്ടിരിക്കുകയാണ്, അവിടെയാണ് തെറ്റ്. അല്ലാതെ അവരുടെ കയ്യിലെ കുറ്റമല്ല, ഞാൻ ഈ വൈദികരെ കുറ്റപ്പെടുത്തില്ല. എന്നിട്ട് തന്നെ വളരെ നല്ല വൈദികർ എത്രയോ ഇവിടെയുണ്ട്, അല്ലാത്തവർ വളരെ കുറവാണ്. ഈ അടുത്ത കാലത്തായുള്ള കേരളത്തിലെ ആധ്യാത്മിക രംഗത്തെ ഒരു പ്രവണതയെക്കുറിച്ചാണ് അടുത്ത ചോദ്യം. അതിൽ കത്തോലിക്ക നസ്രാണി സമൂഹം മുൻനിന്ന് നടത്തുന്ന ഈ മുരിങ്ങൂർ ധ്യാനകേന്ദ്രം പോലെയുള്ള ഒരു ആധ്യാത്മിക വ്യായാമം, അത് ലക്ഷങ്ങൾക്ക് ആശാകേന്ദ്രവും അതുപോലെ തന്നെ ഒരു വലിയ സേവനത്തിൻ്റെ മാർഗവുമായി മാറിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്?
ഇത് ഇപ്പോൾ അത് നല്ലതാണെന്ന് നമുക്ക് തോന്നാം. പക്ഷെ അതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ നമ്മൾ നോക്കണം. ഇവിടുത്തെ ഒരു കാലത്ത് നമ്മുടെ ഓരോ പള്ളികൾക്കും വിശ്വാസികൾക്ക് വേണ്ട ആധ്യാത്മികമായ പ്രബോധനം നൽകാൻ കഴിഞ്ഞിരുന്നു. സ്വന്തം വീട്ടിൽ അവരത് ഉണ്ടിരുന്നു. ഇന്ന് ഈ പള്ളികളിൽ ഇത് ലഭിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഈ ധ്യാന കേന്ദ്രങ്ങൾ തേടി പോകുന്നത്. അത് സ്വന്തം വീട്ടിൽ ഭക്ഷണം കിട്ടുകയില്ലെങ്കിൽ അവർ ഹോട്ടലിലേക്ക് പോകും. നല്ല ഭക്ഷണമായിരിക്കും അവിടെ കൊടുക്കുന്നതെങ്കിലും ഇവിടെ നഷ്ടപ്പെടുന്നത് ഇടവകളിലെ ക്രൈസ്തവ കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മ നഷ്ടപ്പെട്ടിട്ട് ഈ കേന്ദ്രങ്ങളിൽ പോയി ആധ്യാത്മികത തേടുമ്പോൾ അവരുടെ വേരുകളുണ്ടല്ലോ, കൂട്ടായ്മയുടെ വേരുകൾ ഇവിടെ നഷ്ടപ്പെടും. അത് ഇതൊക്കെ യൂറോപ്പിൽ പരീക്ഷിച്ചതാണ്, അത് പരാജയപ്പെട്ടു. ഇവിടെ ആധ്യാത്മിക കേന്ദ്രങ്ങൾ പള്ളികളായിരിക്കണം. ആ പള്ളികളിൽ അവർക്ക് കൂദാശകൾ മാത്രം കൊടുക്കുന്നു, ആധ്യാത്മികത കൊടുക്കുന്നില്ല. ആധ്യാത്മികത കൊടുക്കാത്തത് കൊണ്ട് അവർ റോഡുകളിലേക്ക് ഇറങ്ങുന്നു, ധ്യാന കേന്ദ്രങ്ങൾ അന്വേഷിക്കുന്നു. ഇത് അപകടകരമായ ഒരു പ്രവണതയാണ്. നമ്മുടെ രാജ്യവും സഭയും സഭാംഗങ്ങളുമെല്ലാം ഒരു 21-ാം നൂറ്റാണ്ടിൻ്റെ അതിനൂതന സാങ്കേതികത്വത്തിലേക്ക് കടക്കുകയാണ്. കടക്കാതെ തരമില്ല. മാധ്യമങ്ങളുടെ വലിയ ഒരു വിപ്ലവം തന്നെ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ മാറുന്ന കാലഘട്ടത്തിൻ്റെ നൂറ്റാണ്ടിൻ്റെ ഈ സംക്രമണ സമയത്ത് സഭയുടെ അതിൻ്റെ സന്താനങ്ങളുടെ മേലുള്ള സ്വാധീനം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് പ്രവചനാത്മകമായി എന്തെങ്കിലും പറയാം? അത് ഏത് ഹൈടെക് ഉണ്ടായാലും അത് മനുഷ്യനല്ലേ നടത്തുന്നത്, മനുഷ്യബന്ധങ്ങളാണ്. ഈ മനുഷ്യബന്ധങ്ങളുടെ വ്യാകരണം സൃഷ്ടിക്കുന്നതിന് ഏതു നൂറ്റാണ്ടിലും ക്രിസ്തുവിൻ്റെ ആശയങ്ങൾക്ക് പരമപ്രധാനമായിരിക്കും. എന്നാൽ ഈ ഹൈടെക് അല്ല, ഏത് ടെക്കാണെങ്കിലും ഈ രാജകീയമായ ആഡംബരാധികാര പരിവേഷത്തോടെ സഭയ്ക്ക് 21-ാം നൂറ്റാണ്ടിൽ സർവൈവ് ചെയ്യാമോ എന്നെനിക്ക് സംശയമുണ്ട്. ഇന്നത്തെ ഘടനാപരമായ സഭ, പക്ഷെ അത് മെലിയണം. അത് ക്രിസ്തു പറഞ്ഞില്ലേ ധനവാനോട്, എൻ്റെ പുത്രനോട്, ഈ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ സൂചിക്കഴക്ക് ഒട്ടകം സൂചി, അതിപ്പം മെലിയണം. ഈ ഒട്ടകം രാജകീയത്വവും അധികാരവും പണവും ഒന്നും അവിടെ പ്രസക്താവില്ല. ഇല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടിൻ്റെ സൂചിക്കുഴയിലൂടെ കടക്കാം വിഷമമാണ്. ക്രിസ്തു കടക്കും, ക്രിസ്തു സന്ദേശം കടക്കും, സ്ഥാപനം കടക്കില്ല. ഇത് യൂറോപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇതിൻ്റെ സ്ഥൂലതയാണ് പ്രശ്നം. അതെ, സ്ഥൂലതയാണ് പ്രശ്നം. ആധ്യാത്മികത ഇല്ലാതെയുള്ള സ്ഥൂലത, ജഡാവസ്ഥ, ജഡാവസ്ഥ. പാലയിലെ ആതുര സേവന ശുശ്രൂഷ രംഗങ്ങളിലൊക്കെ വളരെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു നല്ല വൈദികനാണ് ഫാദർ കയ്പ്പിളാക്കൻ. അദ്ദേഹം ഈ സഭയുടെ അനുസരണയിൻ കീഴിൽ നിന്ന് ഏറെക്കുറെ മാറി നിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ ഒരു പ്രേരക ശക്തി താങ്കളാണെന്ന് ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. അതിനെക്കുറിച്ച് എന്ത് പറയും? അദ്ദേഹം സഭയുടെ അനുസരണയിൽ നിന്ന് മാറി നിൽക്കല്ല, ക്രിസ്തുവിൻ്റെ അനുസരണയിൽ പ്രവർത്തിക്കുന്നു. ഇത് ഈ മദർ തെരേസ, ഫാദർ കയ്പ്പൻപിളാക്കൽ, ഇതൊക്കെ ഈ പ്രതിഭാസങ്ങളുടെ കാരണം എന്താണ്? ഒഫീഷ്യൽ ഘടനാ സഭയ്ക്കുള്ളിൽ സേവനം, മനുഷ്യ സേവനം ചെയ്യാൻ സാധ്യത. ലോറോറ്റ കോൺവെൻറ്റിലെ സമ്പന്നമായ ഒരു ജീവിത സാഹചര്യത്തിൽ ജീവിച്ചാണ് മദർ തെരേസ. അവിടെ ഇരുന്നു കൊണ്ട് സേവനം ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നിയുകൊണ്ട് അവർ മടഞ്ചാടിയായി. മെത്രാൻ പറഞ്ഞ് ചെയ്യാൻ പാടില്ല. അവർ സ്വയം മഠത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേ അവർക്ക് ചേരി പ്രദേശത്ത് ക്രിസ്തുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജോലി ചെയ്യാൻ പറ്റും. കയ്പ്പൻ പിളാക്കൽ അച്ഛൻ മെത്രാൻ്റെ അനുസരണ ലംഘിച്ചെങ്കിൽ മാത്രമേ ഈ പാവങ്ങളായ വൃദ്ധന്മാർക്ക് സേവിക്കാൻ കഴിയൂ. അപ്പോൾ അവർക്കിടെ പ്രേരണ ജോസഫ് പുലിക്കുന്നതിനൊന്നുമല്ല, ആരുമല്ല, ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ മാതൃകയാണ്. ആ മാതൃകയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഘടനാപരമായ സഭയ്ക്കുള്ളിൽ നിന്ന് സാധിക്കുകയില്ലാത്തത് കൊണ്ട് ക്രിസ്തുവിനെ അനുസരിച്ച് പോന്നു. മനുഷ്യനെ അനുസരിക്കുന്നതിനേക്കാൾ വലിയ ഞാൻ ദൈവത്തെ അനുസരിക്കണമെന്നാണ് സുവിശേഷം പറയുന്നത്. അതുകൊണ്ട് ദൈവത്തെ അനുസരിക്കുന്നതിന് വേണ്ടി സാധാരണക്കാർക്ക് സേവനം അനുഷ്ഠിക്കാൻ ഘടനാപരമായ സഭയ്ക്കുള്ളിൽ സാധ്യമല്ല എന്ന ദുഃഖ സത്യമാണ് ഇതിൽ ഈ രണ്ട് സംഭവങ്ങളും കാണിക്കുന്നത്.
ഇനി ഇപ്പോൾ മദർ തെരേസ അങ്ങ് എടുത്തു, രാജകീയമായൊക്കെ അങ്ങ് അടക്കി. ഒരു കുറേ കാലം കഴിയുമ്പോൾ കൈപ്പിമ്പിളാക്കൽ അച്ഛനെയും അവരെടുക്കും. എന്തിനാണെന്നറിയാമോ? ഘടനാപരമായ സഭയ്ക്ക് ഈ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി കുറച്ച് പേര് വേണം. ഈ മദർ തെരേസയെ കൊണ്ടുപോയി രാജകീയ അടക്ക് നടത്തിയതോടുകൂടി ഇനി പുണ്യാളത്തിയാക്കും, പണപ്പെട്ടി വെക്കും, അവരും ഒരു ഘടനയായിത്തീരും. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അസീസിയോട് അത് ചെയ്തതാണ്. പക്ഷേ അവരുടെ കർമ്മങ്ങളെ നമ്മൾ അളക്കേണ്ടത് ക്രിസ്തുവിൻ്റെ അളവ് പോലും ഒന്നാണ്. ഏത് വിപ്ലവകാരിയും കത്തോലിക്ക സഭയുടെയൊക്കെ പഠനങ്ങളനുസരിച്ച് അവരുടെ ജീവിത സായാഹ്നത്തിൽ ഒരു തൂർത്തപുത്രനെ പോലെയുള്ള തിരിച്ചുവരവ് നടത്താറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കേരളത്തിൽ തന്നെ അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. മുണ്ടശ്ശേരി മാഷെ പോലെ മറ്റുള്ള ധാരാളമാണല്ലോ. താങ്കളും ഈ രംഗത്ത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നു. ജീവിത സായാഹ്നത്തിൽ ഇത്തരത്തിലുള്ളൊരു തിരിച്ചുപോക്കിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നാണ് ഞങ്ങൾക്കറിയുന്നത്. ഒന്നാമത് തന്നെ ഞാനൊരു വിപ്ലവകാരിയല്ല. വിപ്ലവകാരി എന്ന് പറയുന്ന ആള് പെട്ടെന്ന് വികാരപരമായ അന്യപ്രത്യയശാസ്ത്രം വെച്ചിട്ടാണ് വിപ്ലവം ഉണ്ടാക്കുന്നത്. ഞാൻ വിപ്ലവകാരിയല്ല. ഞാൻ സഭയുടെ പരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ പരിവർത്തനം ശരിയെന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. അത് കൂടെ എനിക്ക് സഭയായിട്ട് ക്രിസ്തുവായിട്ട് യാതൊരു പിണക്കവും ഇല്ലല്ലോ. ഉണ്ടോ? നമ്മളിപ്പോൾ ഒരു വിളക്കിന് ക്ലാവ് പിടിക്കുന്നു, അത് തൂക്കാൻ പോകുമ്പം വിളക്കിനോട് നമ്മളെന്തെങ്കിലും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഒരു കുളത്തിൽ അപ്പിടിച്ച് പായൽ വരുന്നു, പായലെടുത്ത് കളഞ്ഞു കഴിയുമ്പോൾ ആ കുളം നന്നാകണമെന്ന് മാത്രമേ ഉള്ളൂ. ആ കുളത്തിൽ ചാടാൻ വേണ്ടി തന്നെയാണ് ഞാനിത് കുളം നന്നാക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് ചേരുന്ന പ്രയോഗം ചേരണമെന്നുകൂടി അകന്ന് നിൽക്കണം. ഞാൻ ഇതിനകത്താണ്. നാം ആരംഭിച്ചത് ഒരു കുസൃത ചോദ്യത്തിലൂടെയാണ്. നമ്മുടെ സമാപനം ഒരു സാങ്കല്പിക ചോദ്യത്തിലൂടെ ആയേക്കാം എന്ന് കരുതുന്നു. ഇപ്പോഴത്തെ ഈ കത്തോലിക്ക സഭയിലെ കേരളത്തിലെ ഒരു രൂപതയുടെ ഒരു മത മേലധ്യക്ഷനായി താങ്കളെ അവരോധിക്കുന്നു എന്നിരിക്കട്ടെ. മുൻഗണനാ ക്രമത്തിൽ താങ്കൾ ചെയ്ത് തീർക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞത്. ഒന്നാമത് തന്നെ ഇന്നത്തെ ഘടനാരീതി അനുസരിച്ച് എന്നെ മെത്രാനല്ല ആർച്ച് ബിഷപ്പ് ആക്കിയാലും എനിക്കൊരു ചുക്കും ചെയ്യാൻ സാധ്യമല്ല. ആർക്കും സാധ്യമല്ല. ഞാനും ഇവരെ പോലെ ആവും. കാരണം ഇത്രയും അധികാരം, ഇത്രയും സമ്പത്ത്, ഇത്രയും പേരിങ്ങനെ ആരാധി കാര്യസാധ്യക്കാർ വരുന്നു. ഈ ആരാധനകളും പ്രാർത്ഥന പിതാവേ പിതാവേ എന്ന് പറഞ്ഞിട്ട് തിരുവേണി തിരുവേണി എന്ന് പറഞ്ഞ് നടക്കുന്നു. ഇങ്ങനെയൊക്കെ കഴിയുമ്പോൾ ഏത് നല്ല മനുഷ്യൻ്റെയും ഈഗോ വർദ്ധിക്കും. അതുകൊണ്ട് എനിക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയല്ല. അതിനെക്കുറിച്ച് തെറ്റിദ്ധരിക്കേണ്ട. ഈ ഘടന മാറ്റണം. അത് ഒരാഗോള പ്രശ്നമാണ്. പെട്ടെന്ന് മാറ്റാനും സാധ്യമല്ല. അത് മാറ്റണമെങ്കിൽ ചിന്തയുടെ ഒരു വലിയ പ്രവാഹം വന്ന് തന്നെ അത് മാറ്റണം. ഒരു വ്യക്തിക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ പൂർണ്ണ പരാജയമായിരിക്കും ഒരു മെത്രാടത്തുള്ള നിലയിൽ. ഇത്ര ഹൃദയം തുറന്നതും ഹൃദയംഗമവുമായ ഒരു ചർച്ചയ്ക്ക് സാറ് ഞങ്ങളോട് സഹകരിക്കുന്നതിന് പ്രത്യേകം നന്ദിയുണ്ട്. എല്ലാ തരത്തിലുള്ള വിജയങ്ങളും ആശംസിക്കുന്നു. താങ്ക് യു.